വാട്സ് ആപ്പ് ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് ഐസ്ക്രീം സീരീസിന്റെ അടുത്ത ചാപ്റ്ററാണ് സുഹൃത്തുക്കളെ കളിക്കാൻ പോകുന്നത്, ഐസ്ക്രീം 7. അപ്പൊ ഗൈസ്, നമ്മുടെ കൂട്ടുകാർ എല്ലാവരും ഉണ്ടല്ലോ, ജെ, മൈക്ക്, ചാർലി, ലിസ്. ഐസ്ക്രീം കടക്കാരനുണ്ട് റോഡ്, അവന്റെ ഫാക്ടറിയിൽ ഈ നാല് പേരും കുടുങ്ങി കിടക്കുകയാണ്. അതിനകത്ത് നമ്മൾ മൂന്ന് പേര് ഉണ്ടല്ലോ, നമ്മുടെ ഐസ്ക്രീം കടക്കാരന്റെ ഒരു ട്രാപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി നമ്മളൊരു ലോക്കർ റൂമിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ജെ, മൈക്ക്, ചാർലി, ഇവരെ മൂന്ന് പേരെയാണ് ഗൈസ് നമ്മൾ എസ്കേപ്പ് ചെയ്യിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ലിസിനെ എങ്ങനെയാണ് സുഹൃത്തുക്കളെ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ലിസിനെ ഉണ്ടല്ലോ കണ്ടുപിടിച്ച് നമ്മുടെ ഈ ഐസ്ക്രീം കടക്കാരൻ്റെ ട്രാപ്പിൽ നിന്നൊക്കെ രക്ഷിച്ച് ആ ലിസിനെ ഇങ്ങനെ നമ്മുടെ ലോക്കർ റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുവരുവാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് നാല് പേർക്കും കൂടെ കൂടി നമുക്ക് ഈ ഫാക്ടറിയിൽ നിന്ന് ഇനി എസ്കേപ്പ് ആവാൻ പറ്റും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ നെക്സ്റ്റ് ദൗത്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലിസിനെ കണ്ടുപിടിക്കണം. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണക്കാട്ട് മുമ്പ് വീഡിയോ കണ്ടുപിടിക്കണം എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ആൻഡ് ചെയ്യുക. ഒരു 2K ലൈക്സ് ആണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടാർഗറ്റ്. പിന്നെ ആരെങ്കിലും ചാനൽ സബ് ചെയ്യേണ്ട വീഡിയോ കണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ എടുത്ത് സബ് ചെയ്തേക്കുക. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം, ലെറ്റ്സ് ഗോ. ഓൾ റൈറ്റ് ഗൈസ്, നമ്മുടെ ഗെയിം ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോ എന്താണ് സംഭവം എന്ന് നമുക്ക് നോക്കണം കേട്ടോ. ഓ ഗൈസ്, അപ്പൊ നമ്മൾ കൺട്രോൾ റൂമിലില്ല ഗൈസ്, നമ്മൾ മൂന്ന് പേരും കൂടി ഇല്ലേ, ജെ, ചാർലി, മൈക്ക്, ഇവര് മൂന്നുപേരും കൂടി നമ്മുടെ ലിസ് എവിടെയാന്നൊക്കെ സെർച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. കറക്റ്റ് ആയിട്ട് അറിയില്ലല്ലോ ഗൈസ്, നമ്മുടെ ലിസ് ഒരു ബ്ലൂ പൈപ്പിന്റെ ഉള്ളിക്കേക്കിടെ ഇവർ കീറി പോയേക്കണേന്നൊക്കെ ഇവർ പറയണ്ട്. പക്ഷെ ലിസ് പോയേക്കണ എങ്ങോട്ടാന്ന് ഇവർക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ, ഇവർ കറക്റ്റ് ആയിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പൊ എന്താണ് സംഭവം എന്ന് നമുക്ക് നോക്കാട്ടോ. യെസ് ഗൈസ്, നമ്മൾ ലിസ്റ്റിനെ നോക്കിട്ട് ഇതിലിട്ട് ഒന്നും കാണല്ല. ഓ ഗൈസ്, എന്താണ് പറ്റണേ? ഓ ഗൈസ്, പിടിച്ച് ഇടിക്കുവാണ് നമ്മുടെ. ഓ, കേടായി പോയി സാധനം. ഇല്ല ഗൈസ്, വർക്കായി. ഓ ഗൈസ്, പൈപ്പ് വീണ്ടും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവന്റെ പ്ലാൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കണം കേട്ടോ. ഓക്കെ, എന്താണ് കളി? ഓക്കെ, ഓ, മൈക്കാണ് നമ്മുടെ ലിസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ലിസിന്റെ അടുത്തേട്ട് പോവാന്നാണ് എനിക്ക് തോന്നണേ. ലിസ് എവിടെ ഉള്ളതെന്ന് ഇവർക്ക് ഇതുവരെയായിട്ട് അറിയില്ല കേട്ടോ ഗൈസ്. ഓക്കെ, ഓ ഗൈസ്, അപ്പൊ നമ്മുടെ മൈക്ക് ഉണ്ടല്ലോ, ലിസ് പോയ ബ്ലൂ പൈപ്പിലെ അതിന്റെ ഉള്ളിക്കേക്കടെ ചാടി പോവാൻ പോവാന്നാണ് എനിക്ക് തോന്നണേ. യെസ് ഗൈസ്, നമ്മുടെ മൈക്ക് ഉണ്ടല്ലോ, ആ പൈപ്പിക്കേക്കടെ ചാടി ലിസ് പോയ വഴിക്കേക്കടെ പോയി. ഇനിയിപ്പോ നമ്മൾ, ഓ ഗൈസ്, ദേ ലിസ്, ഗൈസ് ലിസ് നമ്മുടെ ഫാക്ടറിയുടെ ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. യെസ് ഗൈസ്, ലിസ് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്നാലാണ് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഫൈൻഡ് എ വേ ടു എസ്കേപ്പ് ഫ്രം ദി ലാബ് ആൻഡ് റീയുണൈറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ലിസ്റ്റ് ഉണ്ടല്ലോ ഏതോ ഒരു ലാബിൽ വന്ന് പെട്ട് കിടക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആയി നമ്മുടെ ഫ്രണ്ട്സായിട്ട് നമുക്ക് വീണ്ടും റീയുണൈറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ നാല് പേര് റീയുണൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവണം. ഗൈസ്, ഈ മിനി റോഡിനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, എന്തോ സയന്റിസ്റ്റാന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. നമ്മൾ ഏതോ ലാബിലാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, എന്തോ പരീക്ഷണമൊക്കെ നടക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത് ഈ ലാബില്. ഗൈസ്, ഇവിടെ ഒരു പച്ച സാധനം, ഒരു ത്രികോണം, ഇവിടെ ഒരു ചുമത്ത ത്രികോണം, അങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇവിടെയിട്ട് ഒരു ബട്ടൺ ഞെക്കാനുണ്ട്. ഞാൻ ഈ ബട്ടൺ ഞെക്കിയപ്പോൾ, ഓ മൈ ഗോഡ് ഗൈസ്, എനിക്ക് ഒരു ബ്ലൂ റൗണ്ട് കിട്ടി, നമുക്ക് റെഡ് സാധനം കിട്ടി, ഗ്രീൻ. ഓ ഗൈസ്, ഗ്രീൻ ഇതല്ലേ, ഇത് എങ്ങാനും എടുത്തിട്ട് എനിക്ക് തോന്നലുണ്ടല്ലോ ഗൈസ് നമ്മൾ ഇതിൻ്റെ താഴെ വല്ലത് കൊണ്ടേ വയ്ക്കണം, മേ ബി അതായിരിക്കും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇല്ല ഗൈസ്, ഇതിൻ്റെ താഴത്തേട്ട് പോവാൻ ഇത് കേൾക്കണമല്ല. ഓ ഗൈസ്, ഇത് ഇഷ്ടം പോലെ ഒരു പസില് പോലുള്ള ഒരു വഴിയാന്നാണ് എനിക്ക് തോന്നണേ, കുറച്ച് ഡേഞ്ചർ ആണെന്ന് എനിക്ക് തോന്നണ്ടേ. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഇവിടെ ഈ പച്ച സാധനം കൊണ്ട് വയ്ക്കണം, മേ ബി. യെസ്, ഇവിടെ പച്ച സാധനം വയ്ക്കാനുണ്ട്, ഞാൻ വച്ച്. എന്താണ് സംഭവിച്ചത് ഗൈസ്? ഞാൻ എന്തോ സൗണ്ട് കേട്ടിട്ടുണ്ട് ഗൈസ്, എനിക്കൊന്നും മനസ്സിലാവില്ല ഇവിടെ എന്താണ് സംഭവിക്കണേന്ന്. ഞാൻ ആ പച്ച സാധനമല്ല ഗൈസ് അവിടെ കൊണ്ടുപോയി വെച്ചപ്പോൾ എന്തോ സൗണ്ട് കേട്ടു. ഇനി ഇവിടെ ഒരു റെഡ് ഉണ്ട്, അത് ഇവിടെ കൊണ്ടുപോയി വയ്ക്കണം എന്നാണ് എനിക്ക് തോന്നണേ. ലെസ്കോ. ഓ ഗൈസ്, ദ ഡോർ ഈസ് ലോക്ക്ഡ് ഫ്രം ദി അതർ സൈഡ്. ഗൈസ്, നമുക്ക് ഈ ഡോർ ഓപ്പൺ ചെയ്താണ് പുറത്തേട്ട് പോകേണ്ടത്. അപ്പോൾ ഓ ഗൈസ്, അവിടെ നീല സാധനമുണ്ട്, നീല ഗ്ലോബ് പോലത്തെ സാധനമില്ലേ, അത് അവിടെ കൊണ്ട് വയ്ക്കാനുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഗൈസ്, നമ്മൾ ഇത് എല്ലാം ഇവിടെ കൊണ്ട് വയ്ക്കുവാണെങ്കിൽ ഈ ഡോർ ഇവിടെ ഓപ്പൺ ആവുന്നതാണ്. അല്ല ഗൈസ്, അങ്ങനെ തന്നെയാണ് കളിയെന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ നമുക്കിനി റെഡ് ഇല്ലേ. ഓ മൈ ഗോഡ് ഗൈസ്, എനിക്ക് തോന്നണേ ഇനി റെഡ് ഉണ്ടല്ലോ നമ്മൾ ഇവിടെ കൊണ്ട് വയ്ക്കണം. അപ്പോൾ ഇവിടെ, ഓ മൈ ഗോഡ് ഗൈസ്, ഓ, ഇത് കേക്കട താഴത്തേക്കിട്ട് ഒരു വഴിയുണ്ട്. വഴിയൊക്കെ മൊത്തം കൺഫ്യൂഷനാണ്, നമുക്ക് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം. ഗൈസ്, സൗണ്ട് കേട്ടല്ലോ, ഇപ്പോൾ ഡോറ് തുറന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. റെഡ് വച്ചപ്പോൾ തന്നെ ഡോറ് തുറന്നു. നമ്മൾ ഗ്രീൻ വയ്ക്കണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നണേ. നമുക്ക് റെഡ് വച്ചാൽ തന്നെ നമ്മുടെ ഡോറ് ഓപ്പൺ ആയിന്നായിട്ട് എനിക്ക് തോന്നണേ. ലെസ്കോ, നോക്കട്ടെ. ഇല്ലല്ലോ, ഡോറ് ഓപ്പൺ ആയിട്ടില്ല. ഓ ഗൈസ്, ഇവിടെ താഴെയുള്ള ഒരു വെൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വഴി കേൾക്കണേ.
ലെസ്കോ ഗൈസ്, ഇവിടെ വേറൊരു സാധനം ഓപ്പൺ ആയിട്ടുണ്ട്. യെസ് ഗൈസ്, അപ്പൊ നമ്മള് അത് തുറന്ന് ഇതിന്റെ പുറത്തേട്ട് എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. യെസ് ഗൈസ്, അപ്പൊ ഞാൻ ഈ ഡോറ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, നമുക്ക് ഈ ഡോറ് ഓപ്പൺ ചെയ്താണ് പോകേണ്ടതെന്നാണ് എനിക്ക് തോന്നണേ. ഇവിടെ ഒരു മിനി റോഡ് ഉണ്ടായിരുന്നു, അവൻ അപ്പുറത്തേട്ട് പോയിട്ടുണ്ടെന്നാട്ടോ എനിക്ക് തോന്നണേ. ലെസ്കോ. ഓ ഗൈസ്, ഇവിടെ ഒരു കൈപ്പത്തി കാണിച്ചിട്ടുണ്ടല്ലോ, ഫ്യൂസ് ബോക്സ്. ഇറ്റ്സ് ടു ഫാർ അവേ, യു നീഡ് ടു ഹിറ്റ് ഇറ്റ് വിത്ത് സംതിങ് ഇലക്ട്രിഫൈഡ് ടു റീആക്ടിവേറ്റ് ഇറ്റ്. ഗൈസ്, അപ്പൊ നമ്മളുണ്ടല്ലോ ഇത് റീആക്ടിവേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വേറൊരു ഡോർ ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇവിടേക്കെല്ലാം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടോ. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. ബ്രെയിൻ ഇൻ എ ജാർ, എന്തോ ബ്രെയിൻ ഇൻ എ ജാർ എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിട്ടുണ്ട് അവിടെ, എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ ഡോറ്, ദ ഡോർ ഈസ് ഔട്ട് ഓഫ് പവർ, ഇറ്റ്സ് ഫ്യൂസ് ബോക്സ് മസ്റ്റ് ബി ക്ലോസ് ബൈ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇവിടുത്തെ പവർ കൊടുത്താലാണ് ഈ ഡോറ് ഓപ്പൺ ആവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഡോറ് ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കാനുണ്ടാവും സുഹൃത്തുക്കളെ. ഈ ഡോറ് ഓപ്പൺ ആവണില്ല, എല്ലാം തപ്പി നോക്കണം സുഹൃത്തുക്കളെ. ലെസ് ഗോ. ഇല്ല ഗൈസ്, ഓ ഓ ഓ, ഇതിൻ്റെ ഉള്ളിൽ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ എന്തോ സാധനങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ബ്രെയിനിന്റെ ജാറും പ്രോട്ടീനും കണ്ടിട്ടുണ്ട്. ഇതെന്താണ് ഗൈസ്? വെന്റ്. ലെസ് ഗോ. ഓ, ഇത് നമ്മുടെ മറ്റേ വഴി. യെസ് ഗൈസ്, നമ്മൾ വന്ന് നമ്മുടെ ഇവിടെ കിടന്നില്ല, നമ്മൾ അപ്പുറത്തെ വഴിയാണ് പോയത്. ഓക്കെ ലെസ് ഗോ, കറക്റ്റ് ആണ് നമ്മൾ വന്ന സ്ഥലമൊക്കെ. ഇതെന്താണ് ഗൈസ്? ഗൈസ്, ഇതെന്തോ ഒരു, ഓ മൈ ഗോഡ് ഗൈസ്, ഇതെന്താണ് ഗൈസ്? ഇവിടെ എലീനായിട്ട് എക്സ്പെരിമെന്റ് ചെയ്യണു. ഇവിടെ എന്തൊക്കെയോ കൈയാണ് ഗൈസ് കിടക്കണേ. ഇത് ഗൈസ് എലീൻ ഇവിടെ ഇട്ട് ഇവർ എക്സ്പെരിമെന്റ് ചെയ്യാണ് ഗൈസ്. ഇതെന്തോ എക്സ്പെരിമെന്റ് ലാബാണ്. ഇത് ഓപ്പൺ ചെയ്യ്. ഇല്ല ഗൈസ്, അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഈ ഡ്രോയറിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, ഈ ഡ്രോയറിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ ഇതെടുക്കാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ഇവിടെ എന്തോ എക്സ്പെരിമെൻ്റ് ഒക്കെ ഇവർ ചെയ്യണ്ടേ. ലെസ്കോ സുഹൃത്തുക്കളെ, നമുക്ക് അപ്പുറത്തേട്ട് പോകണം. ഓ ഗൈസ്, നമ്മുടെ കൺട്രോൾ റൂം നമുക്ക് മെയിലായിട്ട് വിളിച്ചിട്ടല്ലോ, നമുക്ക് ജെ ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ മൈക്ക് ഗൈസ് മെയിലിൽ നിന്ന് താഴത്തേട്ട് വന്നിട്ടില്ലേ, അവനെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കണം ഈ ഡോറ്. ഓ ഗൈസ്, ഇവിടെ ഇവിടെ എന്തോ ഉണ്ടല്ലോ, ഒരു ലെറ്റർ ഉണ്ടല്ലോ. ഇഫ് യു ഫോർഗെറ്റ് അഗെയിൻ വെർ യു ലെഫ്റ്റ് ദ കീ കാർഡ് ടു ദ ലാബ്, റിമെമ്പർ ദർ ഈസ് വൺ ഇൻ ദ സേഫ് ഇൻ ദി സ്റ്റോറേജ് റൂം ഇൻ ദ ടൗൺ പാർക്കിംഗ് ലോട്ട്. Kisses to myself road. ഗൈസ്, അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ നമുക്ക് എന്തോ ഒരു കീ കാർഡ് ഇട്ടാലാണ് നമുക്ക് ഈ ഡോറ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ റോഡ് ഇതിനകത്ത് പറഞ്ഞേക്കണേ, നമ്മുടെ പാർക്കിംഗ് ലോട്ടിന്റെ അവിടെ ഇട്ട് എന്തോ ഒരു സ്റ്റോറേജിനുള്ളിൽ ഒരു കീ കാർഡ് ഇവിടെ ബാക്കിയുണ്ട്. അവിടെ നിന്ന് എന്നാ നമ്മുടെ കയ്യിലുള്ള കീ കാർഡ് പോയിട്ടുണ്ടെങ്കിൽ എടുത്തോളാനാണ് പറഞ്ഞേക്കണേ. ആക്സസ് ടു ദി എക്സിറ്റ് ഈസ് ലോക്ക്ഡ്. അതെന്താണ് ബാക്കി പറഞ്ഞേക്കണേ? ആക്സസ് ടു ദി എക്സിറ്റ് ഈസ് ലോക്ക്ഡ്, ഇറ്റ് ലുക്സ് ലൈക്ക് യു വിൽ നീഡ് ടു ഹെൽപ്പ് ഓഫ് യുവർ ഫ്രണ്ട്സ് ടു എസ്കേപ്പ്. ഗൈസ്, അപ്പോൾ എസ്കേപ്പ് ഫ്രം ദി ലാബ്, ആസ്ക് യുവർ ഫ്രണ്ട്സ് ഫോർ ഹെൽപ്പ്. ഗൈസ്, അപ്പോൾ നമുക്ക് ഉണ്ടല്ലോ ഈ ഡോറ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് നമുക്ക് ഹെൽപ്പ് ചോദിക്കണം. സോ നമുക്ക് കൂട്ടുകാരുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ കയറിയുണ്ടല്ലോ, നമ്മുടെ കൂട്ടുകാരെ നമ്മൾ കോള് ചെയ്യണം. ഇല്ല ഗൈസ്, ഓട്ടോമാറ്റിക്കായിട്ട് മാറണ്ട്. ഓ ഗൈസ്, മൈക്ക് വന്നു. എടാ, മൈക്ക് നമ്മുടെ അപ്പുറത്തെ സ്ഥലത്ത് പോയാണ് വീണത്. ഓക്കെ ഗൈസ്, നമ്മുടെ മൈക്ക് ലിസിനെ കണ്ടിട്ടുണ്ട്. യെസ് ഗൈസ്, രണ്ടുപേരും അവസാനം കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇനി ഇവർക്ക് രണ്ടുപേരും നമ്മൾ ഇവിടുന്ന് രക്ഷിക്കണമല്ലോ സുഹൃത്തുക്കളെ. ഇനി എന്താണ് സംഭവിക്കണേ നോക്കാം. ഓക്കെ, ജയ് ഉണ്ടല്ലോ ഗൈസ് അവിടുത്തെ നമ്മുടെ മേലുള്ള കൺട്രോൾ റൂമിൽ നിന്ന് ഇവരെ രണ്ടുപേരും കണ്ടിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ലിസ് നമ്മുടെ ജയുടെ അടുത്ത് പറയാണ് നമുക്കൊരു കീ കാർഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, നമ്മുടെ റോഡിന്റെ എന്തോ വെയർ ഹൗസിന്റെ അവിടെ ഒരു അതിനകത്ത് കീ കാർഡ് ഉണ്ടെന്നൊക്കെ ജയുടെ അടുത്ത് പറയാണ്. ഓ ഗൈസ്, നമ്മുടെ റോഡ് ടൗണിലേക്ക് പോവാണ്. അപ്പൊ എനിക്ക് തോന്നണ, യെസ് ഗൈസ്, എനിക്ക് തോന്നണ എന്താന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ചാർലീനെ ഉണ്ടല്ലോ, ഓ നമ്മുടെ റോഡിനെ ഫോളോ ചെയ്ത് ടൗണിലേക്ക് പോയിട്ട് ആ കീ കാർഡ് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറയാണ്. അപ്പൊ നമ്മുടെ ചാർലിയില്ല ഗൈസ്, നമ്മുടെ റോഡിനെ ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ റോഡിന്റെ വെയർ ഹൗസില്ല ഗൈസ്, അവിടെ പോയിട്ട് നമുക്ക് ആ കീ കാർഡ് എടുത്തുകൊണ്ട് വരണം. അപ്പോ ഓ എടാ, ചാർലി അതിന്റെ വണ്ടിയുടെ ഉള്ളിൽ കയറണ, ഇവൻ ഓടിപ്പോവാണ് റോഡിന്റെ പുറകെ ടൗൺ വരെ ഓടിപ്പോകുന്നാണ് എനിക്ക് തോന്നണേ. ഇല്ല ഗൈസ്, റോഡ് അവിടെ വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചവിട്ടിയിട്ടുണ്ട്. യെസ് ഗൈസ്, അപ്പൊ ചാർലി ആ വണ്ടിയുടെ ഉള്ളിൽ ചാടി കയറിയിട്ടുണ്ട്. ഓ ഗൈസ്, ഇത് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ വന്ന സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നണേ. യെസ് ഗൈസ്, നമ്മുടെ പാർക്കിലോട്ടില്ല ഗൈസ്, നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ വന്ന ആ സ്ഥലമാണ്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഫൈൻഡ് റോഡ് സേഫ് ബോക്സ് ആൻഡ് ഓപ്പൺ ഇറ്റ് ഗെറ്റ് ടു ദി കീ കാർഡ് ടു ഹെൽപ് യുവർ ഫ്രണ്ട്. യെസ് ഗൈസ്, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് കീ കാർഡ് കണ്ടുപിടിക്കണം. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്കറിയില്ല. ലെറ്റ്സ് ഗോ. നമുക്ക് എല്ലാ സ്ഥലത്തേക്കാണ് പോയി നോക്കാട്ടോ, എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ സെർച്ച് ചെയ്ത് നോക്കണം. ലെറ്റ്സ് ഗോ ഗൈസ്. ഇതെന്താണ് സയാൻ കീ? ഗൈസ്, നമുക്ക് എന്തോ ഈ കീ ഒക്കെ ഇവിടെ കിടക്കേണ്ടി, ഇത് എന്തിനാന്ന് എനിക്കറിയില്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്പുറത്തേട്ട് പോയി നോക്കാം, എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാവും ഗൈസ് കീ വെച്ച്. യെസ് ഗൈസ്, ഓ ഇവിടെ
ഇവിടെ എന്തോ സൗണ്ട് ഞാൻ കേക്കണ്ടല്ലോ. ഓ മൈ ഗോഡ്, ഗൈസ് എടാ റോഡ് അവിടെയുണ്ട്. അയ്യോ ഗൈസ്, ഐസ്ക്രീം കടക്കാരൻ നമ്മുടെ പുറകെയുണ്ട്. ഒളിയമ്മോര്, ഐസ്ക്രീം കടക്കാരൻ നിക്കണ സ്ഥലമില്ല ഗൈസ്. ആ ഷട്ടറിന്റെ അവിടെ എന്തോ കളിയുണ്ടെന്നാട്ട് എനിക്ക് തോന്നണേ. സോ നമുക്ക് ആ ഷട്ടറിന്റെ അവിടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഏതായിരുന്നു ഗൈസ് ആ ഷട്ടർ? ഇതാണ്, ഇതല്ല, ഇതിന്റെ അപ്പുറയാന്ന് തോന്നുന്നു. യെസ് ഗൈസ്, ഇവിടെ ഐസ്ക്രീം കടക്കാരൻ നിക്കണേ. ഗൈസ് ഇവിടെ എന്തോ ഉണ്ട് പൂൾ. ഗൈസ് നമ്മുടെ ഇത് പൂള്, നമ്മുടെ മറ്റേ സാധനം അടിച്ചിരുന്ന വടിയാണിത്. ഈ വടി വെച്ച് എന്തോ കളിയുണ്ടെന്നാട്ട് ഗൈസ് എനിക്ക് തോന്നണേ. ഈ വടി ഞാൻ എൻ്റെ കയ്യിൽ എടുത്ത് പിടിച്ചിട്ടുണ്ട്. ഐസ്ക്രീം കടക്കാരൻ വരുമ്പോഴേ അവൻ്റെ തലമടക്കിട്ട് ഇതിനകത്ത് വീക്കാട്ടോ. ഇവിടെ പിന്നെ വേറെ എന്തൊക്കെയോ. ഓ മൈ ഗോഡ് ഗൈസ്, ഇവിടെ ഒരു സേഫ് ഉണ്ടല്ലോ ഗൈസ്. ഇതാണ് സേഫ് ബോക്സ്. ദ സേഫ് ഈസ് ലോക്ക്ഡ് വിത്ത് 3 colored ലോക്സ് ഗൈസ്. അപ്പോ ഓ മൈ ഗോഡ് ഗൈസ്, നമുക്കൊരു കീ ഇവിടുന്ന് കിട്ടിയായിരുന്നു. ലുസ്കോ സുഹൃത്തുക്കളെ, എടാ നമുക്ക് ഗൈസ് നമുക്ക് ലോട്ടറി അടിച്ചു തുടക്കം തന്നെ നമുക്ക് ഇവിടുന്ന് ഒരു കീ കിട്ടിയില്ലായിരുന്നോ? യെസ് ഗൈസ്. അപ്പോൾ ഇതുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കൊണ്ട് ഇടേണ്ടതാണ്. ഈ സേഫിൻ്റെ ഇല്ല ഗൈസ്, ഈ സേഫിൻ്റെ ഉള്ളിൽ കൊണ്ട് ഇടണം. ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, ഇനി രണ്ടെണ്ണം ഉണ്ട്. ഒരു യെല്ലോയും ഉണ്ട്, ഒരു പിങ്ക് കളർ താക്കോലും കൂടെ നമുക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ. ബ്ലൂ പ്രിന്റാ. ആ ദിസ് ബ്ലൂ പ്രിന്റ് ഈസ് റോഡ് ബിൽഡിംഗ് ഗൈസ്. എന്തോ ബ്ലൂ പ്രിന്റ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് രണ്ട് കീയും കൂടെ കണ്ടുപിടിക്കണം സുഹൃത്തുക്കളെ. അപ്പൊ രണ്ട് യെല്ലോയും പിങ്കും ആണ് നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ളത്. കണ്ടാ, ഇപ്പൊ കാണും, ഇപ്പൊ കാണും, അയാൾ വരണ്ട്. യെസ് ഗൈസ്, കണ്ട് 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 കണ്ട്, നമുക്ക് ഈ വഴി കയറി ഡോർ അടക്കി. യെസ് ഗൈസ്, ഇങ്ങോട്ട് കയറാ. ഇനി ഇവിടെ ഉള്ളത് എടാ എന്ത് പരിപാടിയാണ് ഗൈസ്? എടാ ഞാൻ കണ്ടില്ല ഗൈസ് ഇതൊന്നും. എടാ അവന് ആ വഴി, എടാ അവന് എടാ വഴി കേക്കട കയറി വന്ന് എന്നെ പിടിച്ചു ഗൈസ്. എടാ ഇനി നമുക്ക് രണ്ട് ലൈഫും കൂടെയാണ് സുഹൃത്തുക്കളെ ബാക്കിയുള്ളൂ. യെസ് ഗൈസ്, അപ്പൊ നമ്മളെ ഒരു ഫ്രിഡ്ജിന്റെ അകത്ത് പൂട്ടിയിട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ മറ്റേ സ്റ്റാളാണ് നമ്മുടെ റോഡിന്റെ. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവണം. ഇതെന്താണ് ഇങ്ങനത്തെ BGM കേട്ടോണ്ടിരിക്കണത്? ഇതെന്താണ്? ഓ ഗൈസ്, എനിക്ക് തോന്നണേ യെസ്, ഈ ഫ്രിഡ്ജ് തള്ളിയിട്ട് നമ്മൾ തുറന്ന് പുറത്തേട്ട് പോകാനാണെന്നാണ് എനിക്ക് തോന്നണേ. ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, ഇവിടുന്ന് കുനിഞ്ഞ് നമുക്ക്. ഓ, ഈ റോഡ് എവിടെ നിൽക്കണ്ട്. യെസ് ഗൈസ്, അപ്പൊ നമ്മൾ ഇവിടുന്ന് അതിന്റെ ഉള്ളിൽ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ സ്റ്റാളിന്റെ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ ഗൈസ്. എന്തെങ്കിലും കിട്ടിയാലാ, എന്തെങ്കിലും വിലവെടുപ്പുള്ള സാധനങ്ങളൊക്കെ മേ ബി സ്റ്റാളിന്റെ അവിടെ ഉണ്ടാവും. നമുക്ക് സെർച്ച് ചെയ്താലാണ് സുഹൃത്തുക്കൾ കിട്ടുള്ളൂ. ഇതെന്താണ്? ഹൈഡ്രോളിക് ജാക്ക് ഗൈസ്. നമുക്കൊരു ഹൈഡ്രോളിക് ജാക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ടുള്ള യൂസ് എന്താണെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ എന്തായാലും ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ നമ്മുടെ റോഡ് ഉണ്ടല്ലോ, അവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കണ്ടേ. അപ്പോൾ അവിടെയായിട്ടും എന്തെങ്കിലും ഒരു കളി ഉണ്ടാവും കേട്ടോ. നമുക്ക് റോഡിൻ്റെ ഇവിടെ ഇവനൊന്ന് ഡൈവേർട്ട് ചെയ്താലാണ് നമുക്കിത്. ബാബാ ബാബാ, ഇനി നമുക്ക് ഇവൻ ഇവിടെ നിന്ന് ഒന്ന് ഡൈവേർട്ട് ചെയ്തിട്ടേ നമുക്ക് പെട്ടെന്ന് അവിടെ പോയി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. മേ ബി എന്തെങ്കിലും ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. എന്താണ് ഇവിടെ? ഇവിടെ ഒന്നുമില്ലല്ലോ ഗൈസ്, ഇവിടെ ഒന്നുമില്ല. എടാ ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല. ഓ ഗൈസ്, ഷീറ്റിന്റെ മേലൊരു സാധനം നിങ്ങൾ കണ്ട, നമുക്ക് അത് എടുക്കണമെന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. യെസ് ഗൈസ്, ഈ ഷീറ്റിന്റെ മേളിലായിട്ടുണ്ടല്ലോ, നിങ്ങൾ കണ്ട ഒരു ബോക്സ് കണ്ട ഗൈസ് ഈ ഷീറ്റിന്റെ മേളിൽ. ഇത് നമുക്ക് താഴെ നിന്ന എത്തില്ല. യു നീഡ് സംതിങ് ലോങ് ടു ഏബിൾ ടു പുൾ ദ ബോക്സ് ഫ്രം വെയർ ഇറ്റ് ഈസ് ഗൈസ്. അപ്പൊ നമുക്ക് നീട്ടത്തിലുള്ള എന്തെങ്കിലും വേണം ഈ ബോക്സ് ഇവിടുന്ന് കുത്തിച്ചാടിക്കണം എന്നാണ് പറഞ്ഞേക്കണേ. ഓ മൈ ഗോഡ്, എടാ നമുക്ക് നീട്ടത്തിലുള്ള സാധനം അല്ലേ ഗൈസ്. നമ്മളെ പൂളിന്റെ വടി നമ്മൾ മറ്റേ സ്ഥലത്ത് കണ്ടില്ലായിരുന്നോ ഗൈസ്? അപ്പൊ എനിക്ക് തോന്നുന്നുണ്ടല്ലോ നമ്മളെ പൂളിന്റെ വടിയില്ലേ, അത് എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് കുത്തിച്ചാടിക്കണം. മേ ബി ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഗൈസ് ഒരു താക്കോൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് തിരിച്ച് നേരെ പാർക്കിൻ്റെ റോട്ടിലോട്ട് പോവാം. ഡോറ് ക്ലോസ് ചെയ്യുക. യെസ് ഗൈസ്, അപ്പൊ നമുക്ക് തിരിച്ച് വീണ്ടും പാർക്കിൻ്റെ റോട്ടിലോട്ട് പോകണം. എന്നിട്ട് നമുക്ക് ആ വടി എടുത്തുകൊണ്ട് വന്നിട്ട് നേരെ അതിൻ്റെ മേലിലോട്ട് കുത്തിച്ചാടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഇത് കിട്ടും സുഹൃത്തുക്കളെ. ഏത്? ഒരു താക്കോല് കിട്ടുന്നതാണ് എനിക്ക് തോന്നണേ. നമുക്ക് എന്തായാലും നോക്കാട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് ആ സാധനം കുത്തിച്ചാടിക്കണം ഗൈസ്. ഇവിടെ അവൻ നിൽക്കണ്ടാവൂലോ. അവനവിടെ നിൽക്കണ്ട. എടാ റോഡ് എവിടെ പോയി? റോഡ് മച്ചാനെ കാണാനില്ല. ഓ ഗൈസ്, എന്താണ് ഇതിൻ്റെ ഉള്ളില്? ഓ ഗൈസ്, മജന്താക്കി. യെസ് ഗൈസ്, മജന്താക്കി കിട്ടി. ഇനി നമുക്ക് ഡോറ് ലോക്ക് ചെയ്യേ. നമുക്ക് തിരിച്ച് പാർക്കിലോട്ടിലോട്ട് പോകണം സുഹൃത്തുക്കളെ. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു താക്കോലും കൂടെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് എവിടെയെങ്കിലും നമുക്ക് അല്ല എവിടെയെങ്കിലും അല്ല, നമുക്ക് ആ സേഫിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്താൽ മതി. യെസ് ഗൈസ്, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ.
യെസ് ഗൈസ്, ഇനി ഒരു യെല്ലോ കിങ് കൂടിയാണ് നമുക്ക് കിട്ടാനുള്ളത്. അത് നമുക്ക് ഇവിടെ ഫുള്ള് സെർച്ച് ചെയ്ത് നോക്കണം, ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ നമുക്ക് എല്ലായിടത്തും ഒന്ന് അരിച്ചു പറക്കാട്ട. ഓ ഗൈസ്, ഈ സ്ഥലം നിങ്ങൾ ഓർക്കണ്ടോ? നമ്മുടെ ഗോ കാർട്ടില്ലേ ഗൈസ്, ആ സാധനമാണ് ഈ സാധനം. There is something shiny trapped under the go-kart, but it's too heavy for you to lift alone. Oh my god guys, എടാ ഗോകാർട്ടിന്റെ അടിയിലായിട്ട് എന്തോ കിടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞേക്കണേ. പക്ഷേ ഉണ്ടല്ലോ, അത് നമ്മളെ കൊണ്ട് ഒറ്റയ്ക്കെടുത്ത് മാറ്റാൻ പറ്റില്ല, അത് ഭയങ്കര ഹെവിയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ ഗൈസ്, അതിനല്ലേ നമ്മുടെ കയ്യിൽ ഹൈഡ്രോളിക് ജാക്ക് കിടക്കണേ. ഗൈസ്, നമ്മളൊന്ന് ഹൈഡ്രോളിക് ജാക്ക് എടുത്തത് എന്തായാലും നന്നായി. എനിക്ക് തോന്നണുണ്ടല്ലോ നമ്മളെ ഗോകാർട്ടിന്റെ അടിയിലില്ലേ ഗൈസ് ഹൈഡ്രോളിക് ജാക്ക് വെച്ച് പൊക്കണം. ഗോകാർട്ടിന്റെ അടിയിൽ എന്തോ കിടക്കണ്ടെന്നാണ് പറഞ്ഞേക്കണേ. ലെസ് ഗോ, നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാട്ടോ. ഗോകാർട്ട് എവിടെയാണ്? യെസ് ഗൈസ്, ഇവിടെ ഇവിടെ. ഇപ്പൊ ഐസ്ക്രീം കടക്കാരൻ വരും, അതിനു മുമ്പ് നമുക്ക് സെറ്റ് ചെയ്യണം. ലെസ് ഗോ. ഓ ഗൈസ്, കണ്ട് കണ്ട് കണ്ട്, എടാ അതിന്റെ അടിയിൽ എന്തോ ഉള്ളതെന്ന് ഞാൻ നോക്കിയില്ലാട്ടോ ഗൈസ്. ഐസ്ക്രീം കടക്കാരനെ ഞാൻ ഒന്നോടെ വെട്ടിക്കട്ടെ. ഓ മൈ ഗോഡ് ഗൈസ്, അവന് എന്നോട് തൊട്ടടുത്തെത്തിയാ, ഞാൻ അപ്പുറത്തേക്കടെ കറങ്ങി വരാ. ലെസ് ഗോ ലെസ് ഗോ ലെസ് ഗോ. ഗോകാർട്ടിന്റെ അടിയിൽ എന്താണ്? ഓ ഗൈസ്, യെല്ലോ കീ അല്ലേ ഇത്? യെസ് ഗൈസ്, യെല്ലോ കീ കിട്ടി. യെല്ലോ കീ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത് അപ്പുറം കൊണ്ടിടുകയാണെങ്കിൽ സെറ്റാണ്, പിന്നെ ഒന്നും നോക്കാനില്ല ഗൈസ്. നമുക്ക് ആ കീ കാർഡ് കിട്ടും, എന്നിട്ട് നമുക്ക് തിരിച്ചത് ലിസിന്റെ അടുത്ത് കൊണ്ടു കൊടുത്താൽ മതി. ലെസ് ഗോ ഗൈസ്. യെസ് ഗൈസ്, കീ കാർഡ് കിട്ടി. ആ നമുക്കിനി നേരെ. ഓ ഓ ഓ ഓ ഓ, എടാ റോഡ് മച്ചാനുണ്ടല്ലോ ഗൈസ്. വീണ്ടും അവൻ്റെ വണ്ടിയുടെ മേലുള്ള. ഓ കണ്ട്, നമുക്കിവിടെ ഇവിടെ ഒരു കെണി ഇട്ടാലോ. ഇവിടെ ഒരു കെണി ഇട്ടിട്ടുണ്ട്, അവരെന്തേലും പറ്റുമെന്ന് നോക്കാട്ട. ഓ ഗൈസ്, അവനൊന്നും പറ്റിയില്ല. എടാ നമ്മുടെ ആകെ ഉണ്ടാകുന്ന ട്രാപ്പ് ഇങ്ങോട്ട് മിസ്സായി പോയി. ഒന്നോടെ ഞാൻ നോക്കട്ടെ ഗൈസ്, അവനെ നമുക്ക് ആ ട്രാപ്പിൽ കൊണ്ട് പെടുത്താൻ പറ്റുമെന്ന് നോക്കാട്ട. യെസ് എസ് എസ് എസ്, റോഡ് വരണ്ട് റോഡ് വരണ്ട്, കെണിയിൽ കീറ് കെണിയിൽ കീറ്. യെസ് ഗൈസ്, റോഡിന് കേക്കിന്റെ ഉള്ളിൽ ഞാൻ ബോംബ് വെച്ച് അവനെ പണി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ഫാക്ടറി, യെസ് ഗൈസ്, റോഡിന്റെ ഫാക്ടറിയിലേക്ക് പോകാൻ. ലെസ് ഗോ. ഇനി നമുക്ക് ലിസിൻ ഉണ്ടല്ലോ ഗൈസ്, ഈ കീ കാർഡ് കൊണ്ടു കൊടുക്കണം. അങ്ങനെയാണ് ലിസിന്റെ അപ്പുറത്തുള്ള ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ ഓൾറെഡി മൈക്കും ഉണ്ടല്ലോ ഗൈസ്, ആ താഴെയുള്ള നമ്മുടെ ടെലിഫോൺ ബൂത്തില്ലേ, അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ലിസിന്റെ തൊട്ട് ഇപ്പുറമുള്ള ഒരു സ്ഥലത്തായിട്ടാണ് നമ്മുടെ മൈക്ക് വന്ന് വീണേക്കണേ. അപ്പോ ഓ ഗൈസ്, നമ്മുടെ ചാർലി ഡയറക്റ്റ് ആയിട്ട് നേരെ ലിസിന് ആ സാധനം കൊണ്ടുപോയി കൊടുക്കാൻ പോവാന്നാണ് എനിക്ക് തോന്നണേ. യെസ് ഗൈസ്, ചാർലി സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ കീ കാർഡ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ആ ബ്ലൂയിലെ ആ പൈപ്പിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അത് നമ്മുടെ ലിസിന്റെ കൈ കൊണ്ട് കിട്ടൂട്ടോ. ഇതെന്താണ്? അടിപൊളി ഗൈസ്, നമ്മുടെ ചാർലിക്ക് നല്ല വിശപ്പുണ്ട്. ഇവിടെയാണെങ്കിൽ ഒരു കേക്ക് ഉരിക്കണ്ട്. എനിക്ക് തോന്നുന്നുണ്ടല്ലോ ചാർലി നമുക്ക് മിക്കവാറും എന്തെങ്കിലും പണി വാങ്ങിച്ചു തരാൻ ചാൻസ് ഉണ്ട്. ചാർലി അവിടെ നിന്ന് കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ് ഗൈസ്, അപ്പൊ നമ്മുടെ ലിസിന് കീ കാർഡ് കിട്ടിയിട്ടുണ്ട്. ലെസ് ഗോ ഗൈസ്. ഇനി കളികൾ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, ചാർലി ഇപ്പുറത്ത് നിൽക്കണ്ടേ. അപ്പോൾ നമുക്ക് ഓപ്പൺ ദി എക്സിറ്റ് ഡോർ ടു എസ്കേപ്പ് ഫ്രം ദി ലബോറട്ടറി ആൻഡ് ജോയിൻ യുവർ ഫ്രണ്ട്സ്. ഓക്കെ ലെസ് ഗോ. അപ്പോൾ നമുക്ക് കീ കാർഡ് വെച്ച് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റും. നോക്കട്ടെ ഗൈസ് എങ്ങനെയാണ് കളിയെന്ന്. യെസ് ലെസ് ഗോ ലെസ് ഗോ ലെസ് ഗോ. യെസ് ഗൈസ്, ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ഗൈസ് ചെയ്യേണ്ടത്? ഗൈസ് ഇവിടെ ഒത്തിരി മിനി റോഡ്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ. മിനി റോഡ്സിന്റെ സൗണ്ടൊക്കെ ഞാൻ കേൾക്കണ്ടേ. ഓ മൈ ഗോഡ് ഗൈസ്, നമുക്ക് ഈ വഴിയാണ് എസ്കേപ്പ് ആവേണ്ടത്. ആ എക്സിറ്റ് ഡോർ ഇസ് ലോക്കഡ് വിത്ത് ആൻ ഇലക്ട്രിക്കൽ മെക്കാനിസം, ഫൈൻഡ് എ വേ ടു സബോട്ടാജ് ഇറ്റ്. ഓക്കെ. ഓ ഗൈസ്, ഇവിടെ എന്തോ സാധനം ഉണ്ടല്ലോ. ഇതെന്താണ്? സ്മോൾ വെൻഡാ. ഗൈസ് ഇവിടെ എന്തോ ഉണ്ട്. യു നീഡ് ദ ഹെൽപ്പ് ഓഫ് എ സ്മോൾ അനിമൽ ദാറ്റ് ക്യാൻ ഫിറ്റ് ത്രൂ ദി വെൻ ടു റീച്ച് ദ കൺട്രോൾ പാനൽ ആൻഡ് സബോട്ടാച്ച് ഇറ്റ് ഫ്രം ദി ഇൻസൈഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിച്ചിട്ടുണ്ട്. ഗൈസ് പിന്നെ ഇവിടെ എന്താണ് മെയിൽ ചെയ്ത് വെച്ചിരിക്കണെ? റിപ്പയർ ആൻഡ് അപ്ഗ്രേഡ് യുവർ വെപ്പൺ. നമ്മുടെ വെപ്പൺ മൈക്കിന്റെ കയ്യിലാണ് വെപ്പൺ ഉള്ളത്. ചെയിൻ ദ ക്യാരക്ടർ യൂസിങ് ദ കമ്മ്യൂണിക്കേറ്റർ ഇൻ ദ സേഫ് റൂം. ഗൈസ് അപ്പൊ നമുക്ക് മൈക്കായിട്ട് മാറാൻ പറ്റുന്നതാണ് പറഞ്ഞേക്കണേ. മൈക്കായിട്ട് മാറിയിട്ടേ മൈക്കിന്റെ വെപ്പൺ റിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഗൈസ് മൈക്കായിട്ട് മാറണേ? ഇതെന്താണ്? പാസ് ഇറ്റ് ടു മൈക്ക. ഓ ഗൈസ്, നമുക്ക് കീ കാർഡ് മൈക്കിന് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഇവിടെ ചെന്ന് കോൾ മൈക്ക് കൊടുക്കുകയാണെങ്കിൽ യെസ് ഗൈസ്, നമ്മൾ മൈക്കായിട്ട് മാറി. ഓക്കെ, അപ്പം നമ്മുടെ മൈക്കിൻ്റെ ഗണ്ണ് ഡാമേജ് ആയിട്ട് കിടക്കുകയാണ്. അപ്പം നമ്മുടെ മൈക്കിൻ്റെ ഗണ്ണ് ഫിക്സ് ചെയ്യാനായിട്ടോ നമ്മുടെ അടുത്ത് നെക്സ്റ്റ് നമുക്ക് ടാസ്ക് ഉള്ളത്. യെസ് ഗൈസ്, അപ്പം നമുക്ക് മൈക്കിൻ്റെ ഗണ്ണ് ഫിക്സ് ചെയ്യണം.
ലെറ്റ്സ് ഗോ. ഈ ഡോറൊക്കെ എല്ലാം ഓപ്പൺ ചെയ്ത് നോക്കട്ടെ ഗൈസ്, ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എടാ ഇതാണ് ഗൈസ് എക്സിറ്റ്. ഗൈസ് രണ്ട് സൈഡിൽ നിന്നും എക്സിറ്റ് ഉണ്ട്. ലിസിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഡോറുണ്ട്, മൈക്കിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഡോറുണ്ട്. അപ്പോൾ രണ്ട് ഡോറും അൺലോക്ക് ചെയ്താൽ മാത്രമാണ് ഇവർക്ക് രണ്ടുപേർക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നമ്മുടെ ജേയുടെ ചാർലിയുടെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മടുത്ത് ആദ്യം പറഞ്ഞേക്കണേ ഈ ഗണ്ണ് ഒന്ന് ശരിയാക്കാനാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി വെൻറ്റുകളൊക്കെ ഉണ്ട്, എല്ലാം ഓപ്പൺ ചെയ്തിടട്ടെ. ഇവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടോയെന്ന് കൂടെ നോക്കണം സുഹൃത്തുക്കളെ. നമുക്ക് മിക്കവാറും ഉണ്ടല്ലോ ഗൈസ്, മിനി റോഡ്സും നമ്മുടെ ഐസ്ക്രീം കടക്കാനൊക്കെ ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ വേറെ എന്തൊക്കെയോ കളിയുണ്ട്. ഓ മൈ ഗോഡ് ഗൈസ്, അത് കേട്ട ഒരു മിനി റോഡ് വരുന്നുണ്ട്. സോ അങ്ങോട്ട് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ പണി പാളും. സോ ഗൈസ് നമുക്ക് ഇത് കേട്ട നേരെ ഫ്രണ്ടിലേട്ട്. ഇവിടെ ഒരു ഡോർ ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ എന്താണ്? ഇതെന്താണ് ഗൈസ്? ഓയില്, എന്തോ ഓയിൽ ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ സെറ്റ്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് നേരെ ഫ്രണ്ടിലേട്ട് പോവാം. ഈ ഡോറ് ഇവിടെ ഓപ്പൺ അല്ല. ഓ ഗൈസ് കണ്ട് ഉള്ളിലേട്ട് കേറ്. ഓടിയോ എടാ ഇതിന്റെ ഉള്ളിലേട്ട് അവൻ വരില്ല ഗൈസ്. എടാ കണ്ട് ഗൈസ്, എടാ റോഡപ്പ് ഇവിടെ ഉണ്ട് ഗൈസ്. ഗൈസ് നമ്മുടെ കയ്യിൽ ഒരു ട്രാപ്പും കൂടെ ഉണ്ട്, സീനില്ല കേട്ടോ. പക്ഷെ ഒറ്റ ട്രാപ്പാണ് ഇനി നമുക്ക് ഇടാൻ പറ്റുള്ളൂ. റോഡ് ഇവിടെ തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. കുറച്ച് സീനാണ് നമ്മുടെ റോഡ് ഐസ്ക്രീം. എവിടെ നിന്നാണ് വന്നത് എടാ? എന്ത് കള്ളക്കളിയാണ് ഗൈസ് ഇത്? എടാ നമുക്ക് വൺ അറ്റംപ്റ്റാ ഗൈസ്. ഇത് എന്ത് കള്ളക്കളിയാണ് ഗൈസ്? ഞാൻ കറക്റ്റ് ആയിട്ട് കളിച്ചോണ്ടിരുന്നതാണ് ഗൈസ്. അപ്പൊ ഇനി നമുക്ക് ഒരു ലൈഫാണ് ബാക്കിയുള്ളത്. ഓക്കെ നമ്മുടെ ഐസ്ക്രീം കടക്കാരൻ നമ്മൾ ഏതോ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കൊണ്ട് പൂട്ടിയിട്ടേക്കുകയാണ്. പണിയായി ഗൈസ്. അട എന്ത് കഷ്ടോച്ചു ഗൈസ്, അതെന്തോ ഗ്ലിച്ചടിച്ച ഐസ്ക്രീം കടക്കാരൻ നമ്മളെ പിടിച്ചതാണ്. ദാറ്റ് ഡോർ ഈസ് ലോക്ക്ഡ് വിത്ത് ആൻ ഇലക്ട്രിക് സിസ്റ്റം. ഓ ഗൈസ് സെറ്റായി, ഇത്ര പെട്ടെന്ന് സെറ്റായി. ഓ നോ 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 നോ, എടാ എങ്ങോട്ടാണ് ഗൈസ് പോകേണ്ടത്? വഴിയറിയില്ല. ഓ മൈ ഗോഡ് ഗൈസ്, എടാ ഓ മൈ ഗോഡ് ഗൈസ്, ഇതെന്താണ്? ആ യു നീഡ് എ ലെവൽ ടു കീ കാർഡ് ടു ഓപ്പൺ ഇറ്റ്. യെസ് ഗൈസ്, നമുക്കൊരു കീ കാർഡ് ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യാൻ പറ്റും ഗൈസ്. ഇത് ഇത് വഴിയാണ്. അപ്പൊ നമുക്ക് ഈ സ്ഥലത്ത് കൂടെ കീറുവാണെങ്കിൽ ഇപ്പറ എത്തി. ഇപ്പറ എന്താണ്? എന്തോ വർക്ക് ബെഞ്ചാ. യു കുഡ് യൂസ് ദ വർക്ക് ബെഞ്ച് ടു യു റിപ്പയർ സംതിങ് ഗൈസ്. നമ്മുടെ ഗണ്ണ് റിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ? ഗണ്ണ് ഇവിടെ കൊണ്ടുപോയിട്ട് റിപ്പയർ ചെയ്യണമെന്നാട്ടോ എനിക്ക് തോന്നണേ. അപ്പൊ സുഹൃത്തുക്കളെ നമുക്ക് പോയി നമ്മുടെ ഗണ്ണ് എടുക്കണം. ഇതെന്താണ് ഗൈസ്? ദ ഇലക്ട്രിക് ആങ്കർ ഓഫ് ദി പൈപ്പ് ലൈൻ ഈസ് എബൌട്ട് ടു ബ്രേക്ക്, മേ ബി എ ഷോക്ക് വിൽ ലൂസൺ ഇറ്റ്. ഗൈസ് എനിക്ക് തോന്നണേണ്ടല്ലോ നമ്മുടെ ഗണ്ണ് ഉണ്ടല്ലോ റിപ്പയർ ചെയ്തിട്ട് ഇതൊക്കെ നമുക്ക് അടിച്ച് പൊട്ടിക്കണം എന്നാണ്. അപ്പൊ നമ്മൾ ഈ വഴിയല്ല പുറത്തേട്ട് പോണത്. യെസ് ഗൈസ്, നമ്മുടെ ഗണ്ണ് പുറത്തേട്ടല്ല, നമ്മുടെ ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഗണ്ണ് അവിടെ കൊണ്ടുപോയി വച്ച് നമുക്ക് ഇനി ഇത് റിപ്പയർ ചെയ്യണം സുഹൃത്തുക്കളെ. ഗൈസ് ഇതെന്താണ്? ഓ മൈ ഗോഡ് ഗൈസ്, ഓ എടാ ഇവിടെയാണ് ഇത് റിപ്പയർ ചെയ്യേണ്ടത്. ഞാൻ ഓക്കെ ഇത് കേക്കട, അപ്പൊ ഷോർട്ട് കട്ട് ഇല്ല നമുക്ക് പുറത്തേട്ട് പോവാൻ. യെസ് ഗൈസ് ഇവിടെ ഷോർട്ട് കട്ട് ഉണ്ട്. എ വെരി സ്റ്റിക്കി മെറ്റീരിയൽ ആൻഡ് ഇലക്ട്രി. ഓ മൈ ഗോഡ് ഗൈസ്, എന്തോ രണ്ട് ഐറ്റം വേണം നമുക്കിത് റിപ്പയർ ചെയ്യണമെങ്കിൽ. ആ പോയി എന്ന് തോന്നുന്നു. രണ്ട് ഐറ്റം വേണം, സ്റ്റിക്കി മെറ്റീരിയലും വേണം ആൻഡ് ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് ഫ്ലൂയിഡ്. എന്തോ ഫ്ലൂയിഡ് ഇങ്ങനെ വേണമെന്നാണ് പറഞ്ഞേക്കണേ ഇത് റിപ്പയർ ചെയ്യണമെങ്കിൽ. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലായിടത്തും സെർച്ച് ചെയ്ത് നോക്കണം എന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ നമുക്ക് ഇതെന്താണ്? കണ്ടക്റ്റീവ് ഫ്ലൂയിഡ് അല്ലേ നമുക്ക് വേണ്ടത്? യെസ് ഗൈസ്, ഒരൈറ്റം കിട്ടിയിട്ടുണ്ട്. ഇനി ഒരൈറ്റം കൂടെ കിട്ടുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്കത് റിപ്പയർ ചെയ്യാൻ പറ്റും ഗൈസ്. ഗൈസ് അപ്പൊ ഇവിടെ എന്താണ് സംഭവം? ഇവിടെ ഒരു ഡോർ ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ എന്താണ്? ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല ഗൈസ്, ഇവിടെ ഒളിക്കാനുള്ള സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. ലെസ് ഗോ ഗൈസ്. ഇതെന്താണ്? ഇറ്റ് ഈസ് എ കൺട്രോൾ റൂം, മേ ബി ദ ബട്ടൺ ദാറ്റ് ഓപ്പൺ ദി എക്സിറ്റ് ഇസ് ഹിയർ. ഓ ഗൈസ് അപ്പൊ നമുക്ക് ഇവിടെ നിന്നാണ് എസ്കേപ്പ് ആവേണ്ടത്. ഓ ഗൈസ് ഇതാണ് കൺട്രോൾ റൂം, ഇവിടെയുള്ള ആ ബട്ടൺ കണ്ടോ നിങ്ങൾ? അതിനകത്ത് ഞെക്കുവാണെങ്കിൽ നമുക്ക് ആ പച്ച കുഴലില്ല ഗൈസ് അത് കേക്കട്ട് ഇറങ്ങിപ്പോയി എസ്കേപ്പ് ആവാൻ പറ്റും. ഇതെന്താണ്? ദ ഡോർ ഇസ് മെയ്ഡ് ഫോർ മിനി റോഡ്സ്, യു ഹാവ് ടു ഫൈൻഡ് വൺ ടു ഹെൽപ്പ് യു. ഗൈസ് അപ്പോൾ ഇത് മിനി റോഡിന് കയറാനുള്ള ഡോറാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളൊരു മിനി റോഡിന് കണ്ടുപിടിച്ച് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിക്കണമെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓ മൈ ഗോഡ് ഗൈസ്, റോഡ് അത് കേക്കിട്ട് വരണ്ട്, വളിയന്മാരെ പണി പാളിയെന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. ഇവിടെ നമുക്ക് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആവണം. ഗസ്കോ ഇതിൻ്റെ ഉള്ളിൽ എന്താണ്? ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ടല്ലോ ഗൈസ്. അപ്പൊ നമ്മുടെ അടുത്ത് ഒരു റോഡിനെ കണ്ടുപിടിക്കണം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇത് പറഞ്ഞിട്ടുണ്ട്. ലെസ് ഗോ ഗൈസ്. എടാ ഇതിന്റെ ഉള്ളിലിട്ട് നമ്മൾ കീറി നോക്കിയിട്ടില്ല, അവിടെ ഒരു വെന്റ് ഉണ്ട് കേട്ടോ ഉള്ളിലേക്ക് കയറാൻ. ആ ഈ വെന്റിന്റെ ഉള്ളിൽ കേട്ടോ നമുക്ക് കയറാൻ പറ്റും? ഇല്ല ഗൈസ്, ഇറ്റ്സ് ജാമഡ്. ഗൈസ് എനിക്ക് തോന്നണുണ്ടല്ലോ നമ്മുടെ ഐഡി കാർഡ് ഇല്ലേ, കീ കാർഡ്, അത് എടുത്തുകൊണ്ട് വന്നിട്ട് വേണം നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറാന്നാണ് എനിക്ക് തോന്നണേ. ലെസ് ഗോ ഗൈസ്. അപ്പൊ നമുക്ക് എനിക്ക് തോന്നണേ എന്തോ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടെ വേണം നമുക്ക് നമ്മുടെ ഗണ്ണ് ഫിക്സ് ചെയ്യാൻ.
അപ്പോൾ അതുങ്ങടെ കണ്ടുപിടിക്കണം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് ഈ കാർഡ് എടുത്തുകൊണ്ട് പോയിട്ടേ നമുക്ക് മറ്റേ സ്ഥലം ഒന്ന് തുറന്നു നോക്കാം. ഒരു ഡോർ അവിടെ തുറക്കാനുണ്ടല്ലോ ഗൈസ്. ഈ വഴി പോയാൽ നമുക്ക് എളുപ്പത്തിൽ അങ്ങോട്ട് എത്താൻ പറ്റും. യെസ് ഗൈസ്, ഇവിടെ ഓ റോഡ് മച്ചാൻ, അത് കേക്കണം, നടക്കണ്ട, അതിൻ്റെ ഉള്ളിൽ കേക്കണം. ഓ സീന് സീന്, ഓ നോ 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 ഗൈസ്, റോഡ്, ഓ ഗൈസ് മിനി റോഡ് ഇത് കേക്കട വരണ്ട്. നമുക്ക് പെട്ടെന്ന് ഇപ്പുറത്തേട്ട് പോകാൻ പറ്റും. ലെറ്റ്സ് ഗോ. ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓ യു നീഡ് എ ലെവൽ ടു കീ കാർഡാ ഗൈസ്. നമ്മുടെ കാർഡ്, ഓ ഗൈസ് നമ്മുടെ കാർഡ് ലെവൽ വൺ ആണ്, നമുക്ക് ലെവൽ ടു വേണം. ഓ ഈ വഴിയല്ലേ പുറത്തിട്ട് പോകേണ്ടത്? യെസ് ഗൈസ്, എടാ നമുക്ക് ലെവൽ ടു കീ കാർഡ് വേണം. അപ്പം എനിക്ക് തോന്നണുണ്ടല്ലോ ഇത് തിരിച്ച് നമ്മൾ ലിസ്റ്റിനെങ്ങാനും കൊടുത്തിട്ടേ ലിസ്റ്റിൻ്റെ അവിടെ ആയിരിക്കും ഇത് ഫിക്സ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നണേ. നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ കീ കാർഡ് ലെവൽ വൺ ആണ് ഗൈസ്, നമുക്കത് ലെവൽ ടു ആണ് വേണ്ടത്. ലെവൽ ടു കിട്ടുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് അപ്പുറത്തേട്ടുള്ള ഒരു സീക്രട്ട് ഡോർ ഉണ്ട്, അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഒരു കൺട്രോൾ റൂം ഉണ്ട് ഗൈസ്, അത് ഓപ്പൺ ചെയ്ത് അതിനകത്തൊരു ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യണം. പക്ഷേ ഉണ്ടല്ലോ ആ ബട്ടൺ നമുക്ക് അവിടെ സെറ്റ് ആക്കണമെങ്കിൽ നമുക്കൊരു മിനി റോഡിൻ്റെ ഹെൽപ്പ് വേണമെന്നാണ് പറഞ്ഞേക്കണേ. നമുക്ക് ഈ വഴി നേരെ പോവാം. ഇവിടെ എന്താണ്? അപ്ഡേറ്റ് പാനൽ. യെസ് ഗൈസ്, എടാ നമ്മുടെ കീ കാർഡ് ലെവൽ ടു ആയി. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഒന്ന് നോക്കട്ടെ, ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടാവും. ലെറ്റ്സ് ഗോ ബോയ്സ്. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ട്? ഇല്ല ഗൈസ്. അപ്പം നമുക്ക് ഇവിടെ ഇതെന്താണ്? സൂപ്പർ സ്റ്റിക്കി ഗം. ഓ മൈ ഗോഡ് ഗൈസ്, എനിക്ക് മനസ്സിലായി. എടാ എനിക്ക് മനസ്സിലായി ഗൈസ്, നമ്മൾ ഈ സൂപ്പർ സ്റ്റിക്കി ഗമ്മില്ലേ ഇത് എടുത്തുകൊണ്ട് പോയി നമ്മൾ സൂപ്പർ സ്റ്റിക്കി ഗമ്മില്ലേ ഇത് എടുത്തുകൊണ്ട് പോയി നമ്മൾ മൈക്കിന് കൊടുക്കുകയാണെങ്കിൽ മൈക്കിന്റെ ഗണ്ണ് അവന് ഫിക്സ് ചെയ്യാൻ പറ്റും. ഗൈസ് അങ്ങനെ ഗണ്ണ് ഫിക്സ് ചെയ്യാണെങ്കിൽ പിന്നെ കളി സെറ്റാന്നാണ് എനിക്ക് തോന്നണേ ഗൈസ്. അപ്പൊ നമുക്ക് അവിടെ പോയി സൂപ്പർ സ്റ്റിക്കി ഗമ്മില്ലേ അതും കൂടെ എടുത്തിട്ട് വരാം, എന്നിട്ട് നമുക്ക് മൈക്കിലേട്ട് മാറാം. അപ്പൊ നമുക്ക് പോയി നമ്മുടെ സൂപ്പർ സ്റ്റിക്കി ഗമ്മില്ലേ ഗൈസ്. റോഡ് 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 റോഡ്. യെസ്, ലെറ്റ്സ് ഗോ 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 ലെറ്റ്സ് ഗോ. ഈ വഴിയല്ലോ, ഈ വഴി, ഈ വഴി, ഈ വഴി. ആ കേറി കേറി. ഓയ്യോ അയ്യോ, കീ കാർഡ് അവിടെ കിടക്കട്ടെ. സൂപ്പർ സ്റ്റിക്കി ഗം ഞാൻ കൊടുത്തിട്ടുണ്ട്. മൈക്കേ പെട്ടെന്ന് പോയി ഗണ്ണ് റെഡിയാക്ക്. ഇപ്പൊ റോഡ് ഉണ്ടല്ലോ ഗൈസ്, മറ്റവരുടെ അടുത്തായിരിക്കും. അപ്പൊ നമുക്ക് ഈ ടൈമും കൊണ്ടേ നേരെ പോയി നമുക്ക് നമ്മുടെ ഗണ്ണ് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആകെ ടോട്ടൽ മൂന്ന് ബുള്ളറ്റാണ് ഉള്ളത്. ഓക്കെ സെറ്റാണ്. അപ്പോ എനിക്ക് തോന്നണുണ്ടല്ലോ ഗൈസ്, ഇവിടെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നു പറഞ്ഞിട്ടുണ്ടായി. അത് വെച്ച് എന്താണ് കളിയെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കണം സുഹൃത്തുക്കളെ, ഏത് പൈപ്പാണെന്ന് ബ്രേക്ക് ചെയ്യേണ്ടത്? എവിടെ തുള്ളി തുള്ളി ചാർന്ന പൈപ്പല്ലായിരുന്നോ ഗൈസ്? അതിന് എവിടെയാണ്? ഓ ഇത് 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 നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ലേ? ഓ മൈ ഗോഡ് ഗൈസ്, ഞാനിത് ബ്രേക്ക് ചെയ്തു. എടാ ഇതെന്താണ് ഗൈസ്? ഇത് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റാ ഗൈസ്. എന്തോ സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് നെക്സ്റ്റ് ഉണ്ടല്ലോ ഈ ഡോർ തുറക്കാൻ വേണ്ടി നമ്മൾ മറ്റേ സാധനം എടുത്തുകൊണ്ട് വരണം ഗൈസ്. നമ്മുടെ കീ കാർഡ് ഇല്ലേ, കീ കാർഡ് കിട്ടി. യെസ് ഗൈസ്, ഇവിടെ ആരുമില്ല, ഇവിടെ ആരുമില്ല. ഓ നോ 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 നോ. യെസ് ഗൈസ്, ഓ നോ, നമുക്ക് ഈ വഴി എസ്കേപ്പ് ആവാം ഗൈസ്. അവിടെ വർക്കായി, കീ കാർഡ് വർക്കായിട്ടുണ്ട്. അയ്യോ, കീ കാർഡ് വർക്കായിട്ടുണ്ട്. അവിടെ വഴി ഏതാണ്? ഓ ഗൈസ്, കീ കാർഡ് വർക്കായിട്ടുണ്ട്. ഞാൻ ഓടി ചെന്നെ ഗണ്ണെടുക്കട്ടെ. ഗണ്ണ് കയ്യിലുണ്ട്, പിന്നെ സീനില്ലല്ലോ. നമ്മുടെ ആ റോഡ് പിടിക്കുകയാണെങ്കിലും സീനില്ല, അല്ല പിടിക്കാൻ വരുവാണെങ്കിലും സീനില്ല. റോഡിനെ നമുക്ക് ഇട്ട് അവനെ അണ്ണാക്കിലിട്ട് പൊട്ടിക്കാൻ പറ്റും. യെസ് ഗൈസ്, ഈ ഡോർ ഞാൻ ഓപ്പൺ ചെയ്ത് അകത്തേട്ട് കയറിയിട്ടുണ്ടല്ലോ. സ്കൂ, ഇവിടെ വേറെ എന്തോ കളിയുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. ആരും നമ്മൾ കണ്ടിട്ടില്ല ഗൈസ്. നമുക്ക് ഇവിടെ നിൽക്കുവാണെങ്കിൽ പുറത്തുള്ളത് എല്ലാം കാണാൻ പറ്റും. ഇവിടെ നിന്ന് നമുക്ക്, യെസ് ഗൈസ്, അകത്തുനിന്ന് നമുക്ക് വെൻറ്റ് തുറക്കാൻ പറ്റണ്ട്. അപ്പോൾ ഇതെന്താണ് ഗൈസ്? ഇത് ബ്രെയിൻ കമ്പാർട്ട്മെൻറ്റാ. ഇറ്റ് ഈസ് ആൻ എയർ ഹെഡ്, ഹി ലാക്സ് ബ്രെയിൻ. എടാ ഇതൊരു മിനി റോഡിൻ്റെ ഒരു സ്ട്രക്ചർ അല്ലേ ഇത് ഗൈസ്. അപ്പം നമുക്ക് മെയിൻ കൺട്രോൾ റൂമിലിട്ട് കയറാനേ ഒരു മിനി റോഡിൻ്റെ ഹെൽപ്പൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നണ ഗൈസ്, നമ്മൾ ഈ മിനി റോഡിനുണ്ടല്ലോ ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേട്ട് മിനി റോഡിനെ കയറ്റി വിടണമെന്നാണ്. ഇറ്റ് ഹാസ് നോ ഓയിൽ ടു കീപ്പ് ഇറ്റ്സ് പാർട്ട് ഇൻ ഗുഡ് കണ്ടീഷൻ. എടാ നമുക്ക് ഇതിനകത്ത് ഉണ്ടല്ലോ ഗൈസ് ഒരു ഓയിൽ കൊണ്ട് വെക്കണം. ഓയിൽ നമ്മൾ അവിടെ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഓയിൽ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ലാത്ത. പിന്നെ നമുക്ക് ഇറ്റ് ഈസ് ആൻ എയർ ഹെഡ്, ഹി ലാക്സ് ബ്രെയിൻ. അപ്പൊ ഇവന്റെ തലച്ചോറില്ല, തലച്ചോറും കൂടെ കൊണ്ട് വെക്കണം എന്നാണ് പറഞ്ഞേക്കണേ. എടാ നമ്മളുണ്ടല്ലോ ഏ ബ്രെയിൻ ഇൻ ദ ജാർ എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ തുടക്കം തന്നെ കണ്ടില്ലായിരുന്നോ?
യെസ് സുഹൃത്തുക്കൾ, അപ്പൊ നമുക്ക് എല്ലാ ഐറ്റംസ് കിട്ടിയെന്നാണ് എനിക്ക് തോന്നണേ. അപ്പൊ നമ്മൾ അത് പോയി സെറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നണേ. അപ്പൊ നമുക്ക് നേരെ ലിസിന്റെ അടുത്തേക്ക് പോകണം ഗൈസ്. ലിസിന്റെ ഒരു സേഫ്റ്റിക്ക് ഈ ഗൺ അങ്ങ് വച്ചു കൊടുത്തേക്കാം. ലെറ്റ്സ് ഗോ ലിസ്. ഈ ഗണ്ണ് ഇങ്ങ് എടുത്തു പിടിച്ചോ. നമുക്കപ്പോ ബ്രെയിൻ എടുക്കണം ഗൈസ് ഇവിടുന്ന്. ഓക്കെ, ബ്രെയിൻ ഇവിടെ ഓൾറെഡി എനിക്കറിയാം എവിടെയാ ഉള്ളതെന്ന്. യെസ് ഗൈസ്, അപ്പോ എന്റെ ഗണ്ണിന് ബുള്ളറ്റ് തീർന്നായിരുന്നു. അപ്പൊ ഞാനൊരു ആട് കണ്ടപ്പോഴേ എനിക്ക് ആറ് ബുള്ളറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ സേഫാണ് സുഹൃത്തുക്കളെ. ഗൈസ്, അപ്പൊ നമ്മൾ ഈ വഴി ഇറങ്ങി വന്നു. ഇവിടെ എവിടെ കണ്ടായിട്ടാണ് നമ്മൾ ബ്രെയിൻ കണ്ടാർന്നേ. യെസ് ഗൈസ്, ബ്രെയിൻ ഇന്നെ ജാർന്ന് പോകേണ്ട ഇവിടെ കണ്ടിട്ടുണ്ട്. അപ്പൊ റോഡ് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ ഞാൻ. ഇല്ലല്ലോ, ഇല്ല. അപ്പൊ ഞാൻ ആ ബ്രെയിനിന്റെ ജാർ എടുത്തോണ്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് അതിന്റെ ഉള്ളിൽ കൊണ്ട് വയ്ക്കാം. എന്നിട്ട് ഗൈസ് നമുക്ക് ഇവിടെ ഉണ്ടല്ലോ എന്റെ കയ്യിൽ ഇപ്പൊ ഗണ്ണ് ഇരിക്കല്ലേ, നമുക്കപ്പോ ഇവിടെ ഫുള്ള് ഒന്ന് കറങ്ങി നോക്കാം. ഇനി ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും, അത് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കണം. ലെറ്റ്സ് ഗോ. ബ്രെയിനിന്റെ ജാർ അവിടെ വച്ചിട്ടുണ്ട്. മൈക്ക് ഞാൻ ഇപ്പൊ തന്നെ വരാം. ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ, ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കണം ഗൈസ്. അപ്പൊ നമ്മൾ ഓൾറെഡി ഈ ഡോർ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പുറത്തുനിന്ന് ഈ ഡോർ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ എന്തോ കളിയുണ്ട്. ഇവിടെ ആഡ് സീക്രട്ട് ഇൻഗ്രീഡിയന്റ്, ആഡ് പ്രോട്ടീൻ ഗൈസ്. പ്രോട്ടീൻ അപ്പുറം നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു കുപ്പിയില്. പിന്നെ ആഡ് സ്റ്റെബിലൈസിങ് ലിക്വിഡ് ഗൈസ്. അപ്പൊ നമ്മളുണ്ടല്ലോ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് അല്ലേ ഗൈസ്. നമ്മൾ ആ മേളത്തെ പൈപ്പിൽ നിന്ന് ഷൂട്ട് ചെയ്ത് താഴെ ഇട്ടെ, അതാണ് എനിക്ക് തോന്നണേ. അപ്പൊ നമ്മൾ അവിടെ പോയി സീക്രട്ട് ഇൻഗ്രീഡിയന്റ് എടുത്തോണ്ട് വന്നാം. ഇവിടെ ഒരു പ്രോട്ടീൻ ഉണ്ട്, അത് എടുക്കണം. പിന്നെ എന്തോ സ്റ്റെബിലൈസിങ് ലിക്വിഡ് അത് വച്ചിട്ടുണ്ടല്ലോ ഗൈസ്. നമ്മൾ എന്തോ ചെയ്യണം ഇവിടെ. അപ്പൊ ഇവിടുന്ന് എന്തെങ്കിലും ഐറ്റം കിട്ടുമായിരിക്കും ഗൈസ്. അത് വച്ച് എന്തോ പോടാവിടത്, അത് വച്ച് എന്തോ കളിയുണ്ടെന്നാണ് എനിക്ക് തോന്നണേ സുഹൃത്തുക്കളെ. ഗൈസ്, അപ്പോ ഇതെന്താണ്? പിപ്പറ്റ്. അതല്ല, ഇതെടുക്ക്. യെസ് ഗൈസ്, പിപ്പറ്റ് എനിക്ക് മനസ്സിലായി. ഓ ഗൈസ്, നമുക്ക് ഇതുണ്ടല്ലോ, ഈ ഞെക്കി എടുക്കണ സാധനമല്ലേ ഗൈസ്, അതാണിത്. അപ്പൊ എനിക്ക് തോന്നണുണ്ടല്ലോ നമുക്ക് ഇതും ഇവിടെ കൊണ്ട് വയ്ക്കാൻ പറ്റും. ഓ, ഇത് ഇപ്പൊ ഇവിടെ കിടക്കട്ടെ. ഓ, പൊട്ടിപ്പോവല്ലേ ഗൈസ്. അത് ഇവിടെ കിടക്കട്ടെ. എനിക്ക് തോന്നണ്ടല്ലോ ഗൈസ്, നമുക്ക് ഈ സാധനം എടുത്തേ ഓയിൽ എടുത്തോണ്ട് പോയിട്ട് നമുക്ക് ആ റോബോട്ടിന് വച്ചു കൊടുക്കാൻ പറ്റും. യെസ്, സെറ്റാണ്. അപ്പൊ ഞാൻ പോയി എന്റെ ഗണ്ണും കൂടെ എടുത്തോണ്ട് വരട്ടെ കേട്ടോ. ഗണ്ണ് എടുക്കണക്കാട്ടും മുമ്പ് നമുക്ക് ഇവിടെ ഒരു പ്രോട്ടീൻ്റെ ഒരു സാധനമല്ലേ ഗൈസ്, അതും അവിടെ കൊണ്ട് സെറ്റ് ചെയ്യാം. ഇവിടെ ഇട്ടൊരു പ്രോട്ടീൻ ഇല്ലേ? യെസ് യെസ് ഗൈസ്, പ്രോട്ടീൻ എടുത്തിട്ടുണ്ട്. ഇത് ചുമ്മാ. യെസ് ഗൈസ്, ഇനി നമുക്ക് സീക്രട്ട് ഇൻഗ്രീഡിയന്റും വേറെ എന്തോ സ്റ്റെബിലൈസിങ് ലിക്വിഡും കൂടിയാണ് വേണ്ടത്. അതിങ്ങടെ വയ്ക്കുവാണെങ്കിൽ സംഭവം സെറ്റാണ്. അപ്പൊ ഞാൻ ഈ എല്ലാ ഐറ്റവും ഉണ്ടല്ലേ ഗൈസ്, ഞാൻ മൈക്കിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യട്ടെ കേട്ടോ. യെസ് സുഹൃത്തുക്കളെ, ഞാൻ എല്ലാ ഐറ്റംസ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനുണ്ടല്ലോ ഗൈസ് ഇവിടുന്ന് ബ്രെയിൻ ജാർ എടുത്തുകൊണ്ട് പോയിട്ട് നമ്മുടെ മിനി റോഡില്ലേ ഗൈസ് അവിടെ ഒന്ന് ശരിയാക്കാനുള്ള കേടായിട്ടിരിക്കണേ, അവന്റെ തലയിൽ വയ്ക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ. ഇതിന്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്, ഇവിടെ വയ്ക്കാൻ പറ്റും. യെസ് ഗൈസ്, ഞാൻ ബ്രെയിൻ വച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓയിൽ ടാങ്കിൽ ഓയിൽ നിറയ്ക്കണം. അപ്പൊ ഓയിൽ നിറയ്ക്കാൻ നമ്മൾ മറ്റ സാധനമില്ലേ, ആ ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞ് എടുക്കണം, പിടിച്ചെടുക്കണേ, ആ സാധനം എടുക്കണം. ആ സാധനം ഇവിടെ വച്ചിട്ടുണ്ട്. യെസ് ലെസ് ഗോ. ഓക്കെ, സെറ്റാണ്. ലെസ് ഗോ. പിടിക്കാണ്ടിരുന്നാ മതിയായിരുന്നു, പിടിക്കാണ്ടിരുന്നാ മതിയായിരുന്നു. യെസ് ഗൈസ്, ഓയിൽ നിറച്ചു, ഓയിൽ നിറച്ചു ഗൈസ്, സെറ്റാണ്. ഇനി നമുക്ക് മിനി റോഡിനെ ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ് എന്റെ ഒരു വിശ്വാസം. ലെസ് ഗോ, ലെസ് ഗോ ഗൈസ്. ഇവിടെ ഓയിലും കൂടെ കൊടുക്കുവാണെങ്കിൽ മേ പ്രോട്ടോടൈപ്പ് മിനി ഗോഡ് മേ ബി എ ഗുഡ് ഇലക്ട്രിക് ഷോക്ക് ഫീൽ സെറ്റ് ഇൻ ഇറ്റ് മോഷൻ ഗൈസ്. അപ്പോ എനിക്ക് തോന്നുന്നുണ്ടല്ലോ നമ്മുടെ ഗണ്ണ് എടുത്തോണ്ട് വന്ന് നമ്മൾ ഷൂട്ട് ചെയ്യണമെന്നാണ് ഒരു ഇലക്ട്രിക് ഷോക്ക് കൊടുക്കാനാണ് പറഞ്ഞേക്കണേ. ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുവാണെങ്കിലും വർക്കാവെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. പിന്നെ ഉണ്ടല്ലോ, ഇതാണ് സീക്രട്ട് ഇൻഗ്രീഡിയന്റ്. അപ്പൊ എനിക്ക് തോന്നണേ നമ്മൾ ഈ സാധനത്തില് സീക്രട്ട് ഇൻഗ്രീഡിയന്റ് എടുത്തിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ലിസ്റ്റിന് കൊണ്ട് കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നണേ. ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കവിടെ മൂന്ന് ഐറ്റംസ് നിറയ്ക്കാനില്ല ഗൈസ് സീക്രട്ട് ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞുകൊണ്ട്. അവിടെ നമ്മൾ ഇത് കൊണ്ട് സെറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നണേ. അപ്പൊ ഞാൻ എന്തായാലും ഇത് ലിസ്റ്റിന് വച്ച് കൊടുക്കുകയാണ്. മേ ബി അവിടെ യൂസ് ആവും. എന്നിട്ടുണ്ടല്ലോ എന്റെ ഇവിടത്തുള്ള ഗണ്ണ് എടുത്തോണ്ട് പോയിട്ട് നമ്മുടെ മിനി റോഡിന് ചെറിയൊരു ഷോക്ക് കൊടുക്കാനാണ് പറഞ്ഞേക്കണേ. നമുക്ക് എന്തായാലും അതൊന്ന് ജസ്റ്റ് കൊടുത്തു നോക്കാം. ഓൾ റൈറ്റ് ഗൈസ്, ഞാൻ നമ്മുടെ പ്രോട്ടോടൈപ്പ് മിനി റോഡിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. വർക്കായി. ഓ മൈ ഗോഡ് ഗൈസ്, ഇതെന്താണ്, ഇതെന്താണ് ഗൈസ്? റെക്കോർഡ് പട്രോൾ റൂട്ടീനാ. ഗൈസ്, ഓ മൈ ഗോഡ് ഗൈസ്, എടാ കളി. എടാ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഗൈസ് നമ്മൾ അപ്പുറ സ്ഥലത്തിലെ മെയിൻ ആയിട്ടുള്ള കൺട്രോൾ റൂമിന്റെ അവിടെ ഒരു മിനി റോഡിനെ വയ്ക്കാനുള്ള സെറ്റപ്പ് ഇല്ലേ, അവിടെ ഇവനെ കൊണ്ട് വയ്ക്കണം എന്നാണ് എനിക്ക് തോന്നണേ. എന്നിട്ടുണ്ടല്ലോ ഗൈസ്, ഓ നോ 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 നോ, പോടാ. അവനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടുണ്ടല്ലോ ഗൈസ്,
നമ്മളുണ്ടല്ലോ ഇവിടെ ഈ സാധനം കൺട്രോൾ ചെയ്ത് അവരെ കൊണ്ടുപോയി അവിടുത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യിക്കണം. അപ്പോ ആ സ്ഥലത്തുണ്ടല്ലോ ഗൈസ് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും കോർണറിൽ ഇവിടെ ആയിട്ടാണ് നമ്മുടെ സ്വിച്ച് ഞെക്കാനുള്ളത്. അപ്പോ ഉണ്ടല്ലോ നമ്മൾ ആദ്യം അവനെ ഇവിടെ വയ്ക്കും, എന്നിട്ട് നമുക്ക് ലെഫ്റ്റ് ഉണ്ട്, മേളിലേട്ടുണ്ട്, ബാക്കോട്ടുണ്ട്, റൈറ്റ് ഉണ്ട്, ഈ നാല് മൂവ്മെന്റ് ആണ് നമുക്കുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം അവനെ മേളിലിട്ട് എടുക്കുന്നു, തിരിച്ച് ലെഫ്റ്റിലേട്ട് എടുക്കുവാണെങ്കിൽ ഇല്ല ഗൈസ് പിന്നെ നമുക്ക് കളി നടക്കില്ല. അപ്പൊ നമ്മൾ ആദ്യം ലെഫ്റ്റിലേട്ട് എടുത്തിട്ട് മേളിലേട്ട് പോവാണെങ്കിൽ ഇവിടെ ബ്ലോക്ക് ആവും. അപ്പൊ എനിക്ക് തോന്നണുണ്ടല്ലോ ആദ്യം നമ്മൾ റൈറ്റിലേട്ട് എടുക്കണം, അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് മേളിലേട്ട് എടുക്കണം, റൈറ്റ് അപ്പ് വീണ്ടും പിന്നെ ലെഫ്റ്റ് പിന്നെ അപ്പ് ലെഫ്റ്റ്, ആദ്യം റൈറ്റ് പോകണം. യെസ് ഇവിടെ റൂട്ട് ഇടാൻ പറ്റും, ടോട്ടൽ 5 റൂട്ടാണ് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് റൈറ്റ് പോയിട്ട് അപ്പിലേട്ട് പോകണം, അപ്പിലേട്ട് പോയിട്ട് നമ്മൾ ലെഫ്റ്റിലേട്ട് പോകണം. അപ്പൊ നമ്മൾ ഇവിടെ എത്തും ഗൈസ്, ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും അപ്പിലേട്ട് പോകണം. അപ്പൊ ഇവിടെ എത്തും, ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും ലെഫ്റ്റിലേട്ട് പോവാണെങ്കിൽ ഉണ്ടല്ലോ സെറ്റാന്നാണ് എനിക്ക് തോന്നണേ. അപ്പോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഓ ഗൈസ് ഇത് സെറ്റായി എന്നാണ് എനിക്ക് തോന്നണേ, ഇത് നമ്മൾ അവിടെ കൊണ്ടുപോയി വച്ചാൽ മതി എന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. ഇതെങ്ങനെയാണ്? ഓ ഗൈസ് ഇത് നമ്മൾ അവിടെ കൊണ്ടുപോയി വയ്ക്കുകയാണെങ്കിൽ സെറ്റാന്നാണ് എനിക്ക് തോന്നണേ. ലെസ് കോ ലെസ് കോ ലെസ് കോ ലെസ് കോ ലെസ് കോ ഇവിടെയല്ലേ ഇവിടെയല്ലേ. ഓ ഗൈസ് ഇവൻ പോണം നോക്കിക്കോട്ടോ, ആദ്യം റൈറ്റ് എന്നിട്ട് ഇവിടെ ഇടിച്ച് നിൽക്കും, ഇവിടെ നിന്ന് നേരെ മേളിലേട്ട് മേളിലേട്ട് പോടാ മേളിലേട്ട് പോടാ. യെസ് ഗൈസ് മേളിലേട്ട് പോകണ്ട്, ഞാൻ നോക്കട്ടെ നോക്കട്ടെ. എന്നിട്ട് അവിടുന്ന് ലെഫ്റ്റ് ലെഫ്റ്റ് പോ ലെഫ്റ്റ് പോ ലെഫ്റ്റ് പോ അവിടുന്ന് ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റ്. ഓ നോ ഗൈസ് സെറ്റാന്നാണ് എനിക്ക് തോന്നണേ. ഓ ഓ ഗൈസ് നമ്മുടെ തൊട്ടടുത്തെത്തി, അവിടുന്ന് അപ്പ് 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 മേളിലേട്ട് പോവാ, വീണ്ടും ലെഫ്റ്റ് 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 ലെഫ്റ്റിലേട്ട് പോ, ഇവിടെ ലെഫ്റ്റിലേട്ട് പോടാ ലെഫ്റ്റിലേട്ട് പോ. ആ ബട്ടൺ ചെക്ക് ബട്ടൺ ചെക്ക് ബട്ടൺ ചെക്ക് ഗൈസ് അവനിപ്പോ ബട്ടൺ ചെക്കും. ദ എക്സിറ്റ് ഹാസ് ബീൻ അൺലോക്ക്ഡ് ഗൈസ്, അവിടെ എക്സിറ്റ് അൺലോക്ക് ആയി ഗൈസ്. ഓ ഗൈസ് അവിടെ അലാം അടിക്കണ്ടേ. ഓ നോ ഓ നോ പിടിക്കരുത് പ്ലീസ്. ഓ നോ ഗൈസ് എക്സിറ്റ് അൺലോക്ക് ആയ ടൈമിൽ തന്നെ റോഡ് ഐസ്ക്രീം കടക്കാൻ ഇവിടെ വന്ന് എന്റെ ഗണ്ണ് എന്റെ ഗണ്ണ് എന്റെ ഗണ്ണ്. ഓ നോ ബാ 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 ഐസ്ക്രീം കടക്കാരെ വാടാ ഗൈസ്, ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. ആ പുറകെ നിന്ന് വെടിവെക്കരുതെന്ന് എന്റെ ഡാഡി പറഞ്ഞിട്ടുണ്ട്, എന്നാലും നിനക്ക് രണ്ടെണ്ണം ഇരിക്കണത് നല്ലതാണ്. ഗൈസ് ഐസ്ക്രീം കടക്കാനെ ഇട്ടിട്ടുണ്ട് ഗൈസ്, അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ പറ്റും. ലെറ്റ്സ് ഗോ. ലിസ് സ്റ്റിൽ ഹാസ്ന്റ് ഓപ്പൺ ദ ഹെർ ഡോറ് ഗൈസ്, അപ്പൊ നമ്മുടെ ലിസ് ഉണ്ടല്ലോ ഇവിടുത്തെ ഡോറ് ഓപ്പൺ ചെയ്തിട്ടില്ല, അപ്പൊ നമ്മൾ ലിസിനെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണം ലിസിന്റെ ഡോറ് ഓപ്പൺ ചെയ്യാനായിട്ട്, എന്നാലാണ് നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ പറ്റുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഓപ്പൺ ലിസ് എക്സിറ്റ് ഡോർ എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അവിടെയുള്ള എക്സിറ്റ് ഡോറ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ലിസിൻ്റെ അവിടെയുള്ള ഡോറില്ല ഗൈസ് നമ്മൾ ഓപ്പൺ ചെയ്യണം, എന്നാലാണ് ലിസിന് ആ വഴി കയറി വരാൻ പറ്റുള്ളൂ. അങ്ങനെ കളിയുണ്ട്. അപ്പം ഞാൻ നേരെ ലിസിലേക്ക് ട്രാൻസ്ഫർ ആവട്ടെ. യെസ് ഗൈസ് ഈ സാധനം എടുത്തോ, ഇത് ഇവിടെ ഇട്, എന്നിട്ട് നേരെ മൈക്കിലോട്ട് പോയിട്ട് ഞാൻ എൻ്റെ ഗണ്ണിങ്ങടെ തിരിച്ച് ലിസിനെ അങ്ങ് വച്ച് കൊടുക്കട്ടെ കേട്ടോ. മൈക്കിൻ്റെ അവിടെ കളി സെറ്റാണ്, ഇത് നമ്മൾ ലിസിൻ്റെ അവിടെ ഇങ്ങനെ ഡോറ് ഓപ്പൺ ചെയ്താൽ മതി ഗൈസ്. ഈ ഗണ്ണി ഇവിടെ കിടക്കട്ടെ, നമുക്ക് നേരെ ഇൻഗ്രീഡിയൻ്റ് ഇല്ല ഗൈസ്, ഇത് എടുത്തുകൊണ്ട് പോയി അവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എസ്കേപ്പ് ആവാറായി ഗൈസ്, ഇനി ഐസ്ക്രീം കടക്കാരെ നമ്മൾ വന്ന് പിടിക്കാണ്ടിരുന്നാൽ മതി. യെസ് ഗൈസ് രണ്ട് ഇൻഗ്രീഡിയൻറ്റ് സെറ്റാക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ എന്താണ്, സ്റ്റെബിലൈസിങ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എന്തോ ഐറ്റങ്ങടെ നമുക്ക് എടുക്കാനുണ്ട്, അത് എവിടെയാന്ന് എനിക്കറിയില്ല, അത് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. ഓ ഗൈസ് നമുക്ക് ഇവിടെയായിട്ട് ഒരു ഡോറ് ഓപ്പൺ ചെയ്യാനില്ലേ, അപ്പൊ എനിക്ക് തോന്നണ ഇത് വച്ച് ഇവിടെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ. യെസ് ഗൈസ് ഇത് അൺലോക്ക് ആയിട്ടുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ സ്റ്റെബിലൈസിങ് ഫ്ലൂയിഡ് ഉണ്ടോ എന്ന് നോക്കട്ടെ. മേ ബി ഇവിടെ നിന്ന് കിട്ടുവാണെങ്കിൽ ഇതെന്താണ് സ്റ്റെബിലൈസിങ് ഫ്ലൂയിഡ്. യെസ് ഗൈസ് കിട്ടി കിട്ടി. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്, സ്റ്റെബിലൈസിങ് ഫ്ലൂയിഡ് ഇങ്ങനെ ഇവിടെ കൊണ്ടുപോയി വച്ചിട്ടുണ്ട്. യെസ് ഗൈസ് സ്റ്റെബിലൈസിങ് ഫ്ലൂയിഡ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഗൈസ് ചെയ്യേണ്ടത് ഗൈസ്? അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടല്ലോ, എനിക്ക് തോന്നണ നമ്മൾ ഇൻഗ്രീഡിയൻ്റ് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് എന്നിട്ട് സപ്ലൈ. ഇറ്റ് സീംസ് ദാറ്റ് ദി ഹാംസ്റ്റർ റിയാക്ട് ടു ദി പോഷൻ. ഓ നോ 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 ഗൈസ് നമ്മൾ ഇവിടുന്ന് പോഷൻ ഇടില്ലേ, അതുണ്ടല്ലോ നേരെ ഇതിൻ്റെ മേളിക്കിട്ട് കയറി ഇതേ ഇവിടെ ഇങ്ങോട്ട് ചാടി വരികയാണ്. അപ്പം നമ്മുടെ ഈ എലി ഉണ്ടല്ലോ ഗൈസ് അത് കുടിച്ചു. അപ്പം നമ്മൾ വേറെ ഏതോ ഒരു ടൈപ്പിൽ നമ്മൾ കറക്റ്റ് ഒരു പോഷനായിട്ട് നമ്മളിത് മിക്സ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നണത് ഗൈസ്. അപ്പം നമ്മളുണ്ടല്ലോ അവിടെ എന്തോ ഒരു പ്രത്യേക അളവിലുണ്ടല്ലോ ഗൈസ്, നമ്മൾ ഈ പോഷൻ കലക്കിയാൽ മാത്രമാണ് ഇത് വർക്കാവുള്ളൂ. ആ എലിക്കില്ല ഗൈസ്, ഇവിടെയുള്ള എലിക്കില്ലേ, എലിക്കാണ് നമ്മൾ ഈ പോഷം കൊടുക്കണത്. അപ്പം നമ്മളൊരു കറക്റ്റ് എന്തോ ഒരു മിക്സ് പോടാ അവിടുത്തെ നമ്മുടെ കളി കറക്റ്റ് ഒരു മിക്സ് ആയിട്ടുണ്ടല്ലോ, ഇത് ചേർത്താൽ മാത്രമാണ്
നമുക്ക് ഈ എലിക്കിത് ഏക്കോളൂ. അപ്പോൾ ഇവിടെ എന്തോ കളിയുണ്ട് ഗൈസ്, ഇവിടെ എന്തെങ്കിലും അത് ചേർക്കാനുള്ള ഫോർമുല ഉണ്ടോയെന്ന് നോക്കണം എന്ന് പറയുകയാണെങ്കിൽ, ഓ ഗൈസ് ഇതാണ് പോഷൻ്റെ അളവ്. 1, 2, 3, 4 നാല് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, ഇത് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, ഒരു പോഷൻ സ്റ്റെബിലൈസിങ് ലിക്വിഡ്. യെസ് ഗൈസ് നാല് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതല്ലേ. 1, 2, 3, 4 അത് കഴിഞ്ഞിട്ട് ഒരു ലിക്വിഡല്ലേ ഇത്, ഒരു ലിക്വിഡ്. അത് കഴിഞ്ഞിട്ട് ഒരു പ്രോട്ടീൻ, ഒരു പ്രോട്ടീൻ. ഇനി അക്സെപ്റ്റ് ചെയ്ത് നോക്കാം. യെസ് സുഹൃത്തുക്കളെ, ഇപ്പോൾ ഇവനിവിടെ വന്ന് ആ പോഷം കുടിക്കൂട്ടോ. കണ്ടോ ഇത് കേക്കട്ട് ഇപ്പോൾ ഒരു തുള്ളി തുള്ളിയായിട്ട് വരും. യെസ് ഗൈസ് കണ്ടോ അവനത് കുടിച്ചു. ഈ എലിക്കാണ് ഗൈസ് നമ്മൾ ഈ സാധനം കൊടുക്കണേ. ഇനി ഇവൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാട്ടോ. ഓ എലി ഡെഡായി, എലി ഡെഡായി, എലി ഡെഡായിട്ട് വേറെ ഏതൊരു എലിയായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോ എടാ ഇവിടെ ആ ഒരു പോഷനല്ല ഗൈസ് ഇഷ്ടം പോലെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇവിടെ ഇഷ്ടം പോലെ പോഷൻ, ഓ ദേ ഇതിന്റെ ബാക്കിലും എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. 2P means 2 protein ആണ്. അപ്പൊ നമ്മൾ ഒരു പ്രോട്ടീൻ കൊടുത്തു, 2 protein കൊടുത്തു. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ കണ്ടോ ഗൈസ് പിങ്ക് സാധനമാണ് കൊടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നണേ. പിങ്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ എസ് മറ്റേ സാധനമാണെന്നാണ് എനിക്ക് തോന്നണത്. സ്റ്റെബിലൈസിങ്, എസ് മീൻസ് സ്റ്റെബിലൈസ് ആണ് ഗൈസ്. 3 stabilizer കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ക്യാറ്റിന് അല്ല, നമ്മുടെ ക്യാറ്റ് അല്ല, നമ്മുടെ എലിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് നോക്കാട്ടോ. വീണ്ടും ഇവൻ ഡെഡ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്യൂർ ആയിട്ടില്ല ഹാംസ്റ്റർ. ഓ ഗൈസ് ഹാംസ്റ്റർ ക്യൂർ ആയി. കളക്ട് ദി ഹാംസ്റ്റർ എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എലിനെ നമ്മളെടുത്ത് പിടിച്ചിട്ടുണ്ട്. ഇനി എന്താണ്, പുട്ട് ദ ഹാംസ്റ്റർ ത്രൂ ദ വെന്റ്. ഏത് വെന്റിലാണ് ഗൈസ് നമ്മുടെ ഹാംസ്റ്ററിന് ഇരുന്നത്? ഓ ഗൈസ് എനിക്ക് തോന്നണത് നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവാനുള്ളൊരു വെന്റ് ഇല്ലേ, ഇവിടെയാന്ന് തോന്നുന്നുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്, ഇവിടെ ഞാൻ ഇട്ടു. ഇനി എന്താണ്, ഓ ഗൈസ് ഹാംസ്റ്റർ ചെന്ന് ഈ അവിടുത്തെ കറണ്ട് വയർ കട്ട് ചെയ്തു. ഓ ഓ ഗൈസ് ഫൈനലി നമ്മൾ ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ പോവാണ്. ഓക്കേ ഓ മൈക്കിന്, എടാ മൈക്കിന് ലിസിന്റെ അടുത്ത് ഒരു ക്രഷ് ഉണ്ട്. അപ്പോ മൈക്ക് ലിസിനെ പ്രപ്പോസ് ചെയ്യാൻ പോവാന്നാണ് എനിക്ക് തോന്നണേ. ഇല്ല ഗൈസ് ലിസ് അത് പിന്നെ സംസാരിക്കാം. നമുക്ക് ആദ്യം നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് എല്ലാവരും അടുത്ത് പോവാന്ന് പറഞ്ഞ് ലിസ് ആ പൈപ്പ് കേക്കട ചാടി. കമോൺ മൈക്ക് ലെസ് ഗോ. യെസ് ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ ജേഡ് ചാർലിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. യെസ് എടാ ചാർലി എത്തി. ഓടാ ചാർലി ഇവിടെ കിടന്ന് കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എടാ റോഡ് കണ്ടു ഗൈസ്, ഐസ്ക്രീം കടക്കാരൻ വീണ്ടും. എടാ ചാർലി മുട്ടം പാനി നമുക്ക് എപ്പോഴും തന്നോണ്ടിരിക്കാണ്. വീണ്ടും ഇപ്പൊ ഒന്ന് പിടിക്കുന്നതാണ് എനിക്ക് തോന്നണേ. നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് റീയൂണൈറ്റ് ആയുള്ളൂ. എടാ റോഡ് ഇപ്പൊ പിടിക്കാൻ വേണ്ടി ഇവിടെ വരികയാണ്. ഓ ഗൈസ് റോഡ് അറിഞ്ഞു നമ്മൾ ഇവിടെ ഉള്ള കാര്യം. എടാ റോഡ് അവിടെ ആ ഡോറ് തല്ലി പൊളിക്കാന്നാണ് എനിക്ക് തോന്നണത്. ഗൈസ് ഇനി നമ്മൾ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും സുഹൃത്തുക്കളെ? എടാ ഇത് സീനായിന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. എടാ ഈ ചാർലി കാരനാണ് ഗൈസ് ഈ എല്ലാ പ്രശ്നം റോഡിനെ നമ്മൾ ഫേസ് ചെയ്യുന്നതിന്റെ കാരണം ഈ ചാർലി കാരനാണ്. ചാർലി തന്നെ നമുക്ക് വീണ്ടും പണി കൊണ്ടു തന്നിട്ടുണ്ട് ഗൈസ്. അപ്പോ നമ്മുടെ ഐസ്ക്രീം 7 യെസ് ഗൈസ് ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഗൈസ് നമ്മുടെ ഐസ്ക്രീം 8 ആണ് നമ്മുടെ ഐസ്ക്രീം സീരീസിലെ ഫൈനൽ ചാപ്റ്റർ എന്നാണ് എനിക്ക് തോന്നണേ. അപ്പൊ നമ്മൾ ഐസ്ക്രീം 8 നമ്മൾ കൂട്ടുകാരെ ഇപ്പൊ എല്ലാവരും റീയൂണൈറ്റ് ആയിട്ടില്ല ഗൈസ്. ഐസ്ക്രീം 8 നമ്മൾ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവും പോണേ. അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ എന്തായാലും നമ്മുടെ ഐസ്ക്രീം 7 വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് തരിക ഗൈസ്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഗൈസ് നമുക്ക് ഐസ്ക്രീം 8 ദ ഫൈനൽ ചാപ്റ്റർ ആയിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. പീസ് ഔട്ട്. Ha 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 ha!